ഫസ്റ്റ് ഇയർ ബി എം ഇയിൽ ബി എം ഇയുടെ പോർഷൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് തെർമോഡൈനാമിക്സിൻ്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ നോക്കിയായിരുന്നു. അത്രയെങ്കിലും നോക്കാതെ നമുക്ക് ഇതിലേക്ക് പോകാൻ പറ്റത്തില്ല, നമ്മുടെ എന്താണ് സിലബസിലേക്ക് ഡയറക്റ്റ് കയറാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം നമ്മൾ അത്രയും എന്താണ് ഡീപ്പായിട്ട്, അല്ലെങ്കിൽ ഡീപ്പായിട്ടല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് പറഞ്ഞ സാധനങ്ങൾ, അതായത് വർക്ക് ഡൺ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ്, തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ ഇക്വിലിബ്രിയത്തിൻ്റെ കൺസെപ്റ്റ് എന്താണ്, ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പ്ലസ് ടു പഠിച്ചത് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ സിലബസ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് നിങ്ങൾ സിലബസ് നോക്കുമ്പോഴത്തേക്ക് ആദ്യം കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്ന സാധനം കിടക്കുന്നത്. അപ്പോൾ ഈ കാർനോട്ട് സൈക്കിൾ പഠിക്കുന്നതിന് മുമ്പ് വേണ്ടിയ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ അധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും. സിമ്പിളി നിങ്ങൾ ഇത്രമാത്രം ആലോചിക്കുക, നിങ്ങൾ ഫസ്റ്റ് ലാ ഓഫ് തെർമോഡൈനാമിക്സ് ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് പ്ലസ് ടുവിൽ തന്നെ. നമുക്കൊരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, ഇഫ് വി ആർ ഗിവിങ് എ പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് ഹീറ്റ് ടു എ സിസ്റ്റം, വി ക്യാൻ കൺവേർട്ട് ദാറ്റ് എന്താണ് സർട്ടൈൻ പോർഷൻ ഓഫ് ഹീറ്റ് ഇൻ ടു വർക്ക്. നമ്മൾ കൊടുക്കുന്ന ഹീറ്റിൻ്റെ കുറച്ച് പോർഷൻ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്കൊരു സിസ്റ്റത്തിന് പുറത്തേക്ക് വർക്ക് കിട്ടുമ്പോൾ അത് പോസിറ്റീവായിട്ടും, ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനകത്തേക്ക് കൊടുക്കുമ്പോഴത്തേക്ക് അത് നെഗറ്റീവായിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. സോറി, ഹീറ്റ് ട്രാൻസ്ഫർ ഒരു സിസ്റ്റത്തിനകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതെന്താണ് പോസിറ്റീവായിട്ടും, അതേപോലെ വർക്ക് പുറത്തേക്ക് കിട്ടുമ്പോഴത്തേക്ക് അത് എന്താണ് പോസിറ്റീവായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു സിസ്റ്റത്തിലേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ അകത്തേക്കാണെങ്കിൽ അതെന്താണ് പോസിറ്റീവും, പുറത്തേക്ക് ഹീറ്റ് ലോസാണ് നമ്മൾ ലോസായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത്. പുറത്തേക്കാണ് ഹീറ്റ് ട്രാൻസ്ഫർ സിസ്റ്റത്തിൽ നിന്ന് നടക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ടും ട്രീറ്റ് ചെയ്യും, നെഗറ്റീവായിട്ടും ട്രീറ്റ് ചെയ്യും. കാര്യം സിസ്റ്റത്തിനകത്തേക്ക് ഹീറ്റ് കൊടുത്താൽ ഹീറ്റ് സിസ്റ്റത്തിന് അകത്ത് എത്തുന്ന ഹീറ്റിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇറ്റ് ഈസ് കൺവേർട്ടബിൾ ടു വർക്ക്, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഹീറ്റ് ട്രാൻസ്ഫർ ഗിവൺ ടു എ സിസ്റ്റം ഈസ് കൺസിഡർഡ് ആസ് പോസിറ്റീവ് ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ഈസ് കൺസിഡർഡ് ആസ് നെഗറ്റീവ്. ഇപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്ന സാധനം നമുക്ക് കണ്ടുപിടിക്കുന്നതിന്, അതായത് ഇപ്പോൾ ഇത്രയും ജൂൾസ് ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ജൂളായിട്ടും, ഇത് പുറത്തേക്കാണ് നമ്മൾ ഹീറ്റിങ്ങിൽ അതെന്താണ് നെഗറ്റീവ് ജൂളായിട്ടുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്യുന്നത്. വർക്കും അതേപോലെ തന്നെ, ഇത്ര ജൂൾ വർക്ക് എന്ന് പറയുന്നത് പുറത്തേക്ക് കിട്ടി കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടും, ഇത്ര ജൂൾ വർക്ക് അകത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നെഗറ്റീവായിട്ടും, ഓൾറെഡി നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ സിമ്പിളി നിങ്ങൾ ഇതൊക്കെ അങ്ങ് മാറ്റി വെക്കുക, ഇത്രമാത്രം ആലോചിക്കുക. അതായത് ഹീറ്റ് എന്ന് പറയുന്നതിനെ വർക്കായിട്ട് നമുക്ക് എന്താണ് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇത് ഇൻ്റർചേഞ്ചബിൾ ആണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഡിബേറ്റബിളല്ല. നമുക്ക് കൂടുതൽ പഠിക്കേണ്ടതാണ്. നിങ്ങൾ കൂടുതൽ തെർമോഡൈനാമിക്സ് പഠിക്കുമ്പോൾ എത്രത്തോളം പോർഷൻസ് നമുക്ക് ഹീറ്റിനെ നമുക്ക് വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം, നമുക്ക് വർക്കിനെ ഹീറ്റായിട്ട് എത്രത്തോളം തിരിച്ച് കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നീടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് അതൊന്നും അഡ്രസ്സ് ചെയ്യണ്ട. കാർനോട്ട് സൈക്കിൾ പഠിക്കുന്നതിന് മുന്നേ നിങ്ങൾ ഇത്രമാത്രം ആലോചിക്കുക, ഹീറ്റ് ഒരു സിസ്റ്റത്തിനകത്തേക്ക് കയറിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്കൊരു വർക്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് പോസിബിളാണ്, അഥവാ വർക്ക് എന്ന് പറയുന്നതായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളിത് മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറയുന്നത്, ഇതൊരു ഐഡിയൽ സൈക്കിളാണ്. അതായത് ഇത് ഒരു റിവേഴ്സിബിൾ പ്രോസസ്സുകളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സൈക്കിളാണ്. ഇത് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കാര്യം റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറഞ്ഞാലേ നമ്മൾ കോസിസ്റ്റാറ്റിക് പ്രോസസ്സൊക്കെ അഡ്രസ്സ് ചെയ്തു, അതെന്ന് പറയുന്നത് ഒരു എന്താണ് ഐഡിയൽ സൈക്കിളാണ്. ആ റിവേഴ്സിബിൾ സൈക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഓൾ ദ സ്റ്റേറ്റ് പോയിൻറ്സ് പാസ്ഡ് ബൈ ദി സിസ്റ്റം ഈസ് എന്താണ്, ആ എല്ലാ പോയിൻറ്സും എന്താണ്, എന്ത് പോയിൻറ്സാണ്, ഓൾ ദ സ്റ്റേറ്റ് പോയിൻറ്സ് പാസ്ഡ് ബൈ ദി സിസ്റ്റം ആർ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം പോയിന്റ്സ്. അപ്പോൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയം പോയിന്റ്സ് ആക്കി നമുക്കൊരു സിസ്റ്റത്തിലെ പ്രോസസ്സ് ഇങ്ങനെ നടത്തിക്കൊണ്ട് നിൽക്കാൻ പറ്റത്തില്ല. ഇറ്റ് വിൽ ടേക്ക് എന്താണ് വെരി എന്താണ് ലാർജ് എമൗണ്ട് അല്ലെങ്കിൽ ഹൈ എമൗണ്ട് ഓഫ് ടൈം, അതായത് ഒരുപാട് ടൈം എടുക്കും. അപ്പോൾ ഇൻഫൈനൈറ്റ്ലി സ്ലോലി ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സായിരിക്കും തെർമോഡൈനാമിക് പ്രോസസ്സാണ് എന്നൊക്കെ, ആ ഇക്വിലിബ്രിയം പ്രോസസ്സായിട്ട് നടക്കണമെങ്കിൽ, അതുകൊണ്ട് അതൊരു റിവേഴ്സിബിൾ സൈക്കിൾ ആവണമെങ്കിൽ അത് എന്താണ് ഇൻഫൈനൈറ്റ്ലി സ്ലോലി നടക്കണം. അവിടെ പിന്നെന്താണ് വേറെ ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു കാര്യങ്ങളും ഉണ്ടാവാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതൊക്കെ നമ്മൾ ഞാൻ ഇതൊക്കെ മൊത്തത്തിലൊന്ന് ഓടിച്ച് പറയുന്നതിന് കാര്യം എന്ന് പറഞ്ഞാൽ, തൊട്ടു മുമ്പ് പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊന്ന് ഓർമ്മ വരുന്നതിന് വേണ്ടിയിട്ടാണ്. നമുക്ക് ഓൺലൈനിലേക്ക് തന്നെ ഇനി മാറേണ്ടി വരും, കാര്യം ഈ വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഓൺലൈനായിട്ട് നിങ്ങളുടെ ഈ ഒരു ഇതിൽ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ ജസ്റ്റ് അത് പഠിച്ചുകൊണ്ടാൽ മതി, നിങ്ങൾക്ക് എപ്പോഴും ഓൺലൈൻ എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ കാർനോട്ട് സൈക്കിളിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇത്രമാത്രം മനസ്സിൽ ഇപ്പോൾ കാണുക. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത്രമാത്രം നിങ്ങൾ കാണുക, ഒരു ഹീറ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സർട്ടൈൻ പോർഷൻ നമുക്ക് എന്താക്കി മാറ്റാം, വർക്കായിട്ട്, അത് മെക്കാനിക്കൽ വർക്ക്, അത് ചുരുക്കി പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ എന്താണ് ഒരു ഷാഫ്റ്റ് വർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. എക്സാമ്പിളായിട്ട് നിങ്ങൾ ഐ സി എഞ്ചിൻ ആലോചിച്ചാൽ മതി, നിങ്ങൾ എന്ത് ചെയ്യുന്നു, കമ്പസ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഹീറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഫ്യൂൽ എടുത്ത് കമ്പസ് നടത്തി ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹീറ്റിനെ അതെന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു, പുറത്ത് നമുക്ക് മെക്കാനിക്കൽ വർക്കായിട്ട് നമ്മുടെ ബൈക്ക് ഇതിൽ ഔട്ട്പുട്ട് കിട്ടുന്നു. അപ്പം അതൊരു എന്താണ് എഞ്ചിൻ എന്ന് പറയാം, കാര്യം ഹീറ്റ് കൊടുത്തു. അപ്പം കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ സൈക്കിളാണ്. ഇത് വെച്ചിട്ട് നമുക്ക് എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കാർനോട്ട് സൈക്കിൾ ഒരു ഐഡിയൽ റിവേഴ്സിബിൾ സൈക്കിളാണ്. അപ്പോൾ ഇതിന് എങ്ങനെയാണ് ഈ സൈക്കിൾ ഡിഫൈൻ ചെയ്യുന്നത്? സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിസ്റ്റം ഒരു പ്രോസസ്സ് തുടങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് അതേ സ്റ്റേറ്റിൽ തന്നെ സിസ്റ്റത്തിൽ ഇനിഷ്യൽ സ്റ്റേറ്റിൽ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം, പ്രോസസ്സിനെ ഫിനിഷ് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം, കൊണ്ടെത്തിക്കണം. അതാണ് നമ്മളൊരു സൈക്കിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്ന സാധനം ഡിഫൈൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഒരു സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ആണ്. നമുക്കിവിടെ എന്തുണ്ട്, ഒരു പിസ്റ്റൺ ഉണ്ട്, സിലിണ്ടർ അറേഞ്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ, ഇതൊന്ന് നോക്കുക, സിലിണ്ടർ എന്ന് നോക്കുക, ദിസ് ഈസ് അവർ സിലിണ്ടർ, ഇതാണ് നമ്മുടെ സിലിണ്ടർ. അപ്പോൾ സിലിണ്ടറിൽ എന്തുണ്ടെന്ന്, ഒരു പിസ്റ്റൺ ഉണ്ട്, പിസ്റ്റൺ അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ സിലിണ്ടറും അവിടെ പിന്നെ എന്തുകൊണ്ട്, പിസ്റ്റണും ഉണ്ട്. ഇതാണ് നമ്മുടെ പിസ്റ്റൺ എന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ ഒരു സൈക്കിൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സിസ്റ്റം വേണം, ഹീറ്റ് കൊടുക്കാനും ഹീറ്റ് ഇറക്കാനൊക്കെ. അപ്പോൾ ഇതിന് വേണ്ടി സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്, ഇതിൽ വാക്വം വെച്ചിട്ടും കാര്യമില്ല, കാര്യം നമുക്കൊരു മാറ്റർ ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്കവിടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഹീറ്റ് കൊടുക്കാനും ഹീറ്റ് എടുക്കാനും വർക്ക് പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ഗ്യാസ് ഫിൽഡാണ്. എന്ത് ഫ്ലൂയിഡും ആയിക്കോട്ടെ, കാർനോട്ട് സൈക്കിൾ ഡിഫൈൻ ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എന്താണ്, ഏത് ഫ്ലൂയിഡ് ആണെന്നുള്ളത് നെസസറി അല്ല, കാര്യം നമ്മൾ എല്ലാം ഐഡിയൽ കണ്ടീഷൻസ് ആണ് എടുക്കുന്നത്, ഒരു പർട്ടിക്കുലർ ഫ്ലൂയിഡ് ഉണ്ടാക്കും. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട്, പിസ്റ്റണും ഉണ്ട്, പിന്നെ അവിടെ എന്തുകൊണ്ട്, സിലിണ്ടറും ഉണ്ട്. അപ്പം സിലിണ്ടറിനും പിസ്റ്റണും ഇടയ്ക്ക് നമുക്ക് എന്ത് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഫ്ലൂയിഡ് എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പം ഈ സിലിണ്ടറും പിസ്റ്റണും ആണെന്നുള്ള കാര്യം നമുക്കിവിടെ എഴുതി വെക്കണ്ടേ? അപ്പം നമ്മൾ ആൻസർ ചെയ്യുമ്പോഴത്തേക്ക് ഇതെന്താണെന്ന് എഴുതും, നമ്മൾ വരച്ച സാധനം എന്താണെന്ന് നോക്കുന്ന സാറിന് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇവിടെ സിലിണ്ടർ എന്ന് എഴുതും. ഇത് നമ്മൾ എന്തെന്ന് എഴുതും, പിസ്റ്റൺ എന്ന് എഴുതും. ഓക്കെ, പിസ്റ്റൺ അവർക്കറിയാമെങ്കിലും നിങ്ങൾക്കറിയാമെന്നുള്ളത് നിങ്ങൾ അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ പിസ്റ്റർ സിലിണ്ടർ ആണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി ഈ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ സിലിണ്ടർ പിസ്റ്റൺ അറേഞ്ച്മെൻറ്റിൽ സി സിലിണ്ടറിൻ്റെ വോൾസ് എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ആണ്. അതായത് ഈ വോൾ എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, ഇൻസുലേറ്റഡ് ആണ്. അതിൻ്റെ വോൾ എന്ന് പറയുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും ഇൻസുലേഷൻസ് ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇൻസുലേഷൻ കൊടുക്കുന്നതിന് കാര്യം എന്താണെന്ന് അറിയാം, സിമ്പിളി നിങ്ങൾ ആലോചിക്കുക, ഇവിടെ എത്രമാത്രം ആലോചിക്കുക, ഹീറ്റ് എന്ന് പറയുന്നത് ഇതുവഴി എന്ത് ചെയ്യരുത്, പുറത്തേക്കോ അകത്തേക്കോ കയറരുത്, അതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, വോൾസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസുലേറ്റഡ് എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഈ ഒരു സാധനം വരച്ചിട്ട് എന്ത് ചെയ്യുന്നത്, ഹാച്ച് ചെയ്തെടുത്തത്. അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും, വോൾസ് ആർ ഇൻസുലേറ്റഡ് എന്നു പറയുന്ന എന്തെന്ന് പറയാൻ പറ്റും, വോൾസ് ഇൻസുലേറ്റഡ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ വോൾസ് ഇൻസുലേറ്റഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ സിലിണ്ടറിൻ്റെ വോൾസ് എന്ന് പറയുന്നത് എന്താണ്, ഇൻസുലേറ്റഡ് ആണ്. ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻസുലേറ്റ് ചെയ്തിട്ടില്ല, ബട്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഒരു ഡയാത്രമിക് വോൾ ഇവിടെ കൺസിഡർ ചെയ്ത് വെച്ചിട്ട് ഇവിടെ ഒരു 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 ഇൻസുലേഷൻ, അല്ലെങ്കിൽ സിമ്പിളി ഇത്ര മാത്രമല്ലേ, ഒരു ഇൻസുലേഷൻ വോൾ ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ഇൻസുലേഷൻ വോൾ മാറ്റി വെച്ചിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ഇപ്പോൾ ഏത് വഴി പോസിബിൾ അല്ല, ഈ രണ്ട് സൈഡിൽ കൂടെയും ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല. പക്ഷേ എനിക്ക് ഹീറ്റ് അകത്തേക്ക് കൊടുക്കുകയും എടുക്കുകയും വേണ്ടി വരുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ കൊടുക്കുന്നതിനും ഈ സിസ്റ്റത്തിനകത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്, അതായത് സിലിണ്ടറിൻ്റെ ഹെഡ് പോർഷനാണ്. ഈ സിലിണ്ടറിൻ്റെ ഹെഡ് പോർഷൻ എന്ന് പറയുന്നത് ഞാൻ ഈ ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ കൊണ്ടുവന്ന് അടച്ചാൽ അതുവഴിയും ഹീറ്റ് ട്രാൻസ്ഫർ എന്ത് ചെയ്യത്തില്ല, നടക്കത്തില്ല. അപ്പോൾ ഫുള്ളി ഇൻസുലേറ്റഡ് ആവും ഈ സിസ്റ്റം, മൊത്തത്തിൽ എന്താവും, ഇൻസുലേറ്റഡ് ആവും എന്ന് പറഞ്ഞാൽ അകത്തേക്കോ പുറത്തേക്കോ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത രീതിയിലുള്ള ഒരു സിസ്റ്റം, അകത്തേക്കോ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത ഒരു സിസ്റ്റമായിട്ട് ഇത് മാറും. അങ്ങനെ മാറ്റണം, എനിക്ക് മാറ്റണം എന്ന് വേണ്ടിയിട്ടാണ് എനിക്ക് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത്, ഒരു വോൾ മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ഈ വോൾ എന്ന് പറയുന്നത് ഇവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി ഇൻസുലേറ്റഡ് ആയി. ഇപ്പോൾ ഇതുവഴി എന്ത് പോസിബിൾ ആണ്, ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു സെറ്റപ്പിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ ഒരു സെറ്റ് അറേഞ്ച്മെൻറ്റ്സിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, നമ്മുടെ പ്രോസസ്സുകൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്, ഇതിൻ്റെ ഫുൾ പ്രോസസ്സുകൾ ഒന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇവിടെ ഒരു പി വി ഡയഗ്രാം കൺസിഡർ ചെയ്യാണ്. ഈ സൈക്കിൾ എന്ന് പറയുന്നത് ഞാൻ മൊത്തത്തിൽ ഈ പി വി ഡയഗ്രത്തിൽ എന്ത് ചെയ്യണം, റെപ്രസെൻ്റ് ചെയ്യണം. അതായത് പി വി ഡയഗ്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രഷർ വോളിയം ഡയഗ്രം ആണല്ലോ. അപ്പോൾ ഈ പി വി ഡയഗ്രത്തിൽ നമ്മൾ പ്രഷർ വോളിയം ഡയഗ്രത്തിൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് പ്രഷർ എന്ന് പറയുന്നത് ഈ ആക്സിസിലും വോളിയം എന്ന് പറയുന്നത് നമ്മൾ എന്തിലും എടുക്കുന്നു, എക്സ് ആക്സിലും എടുക്കുന്നു. അപ്പോൾ ഈ പ്രഷർ വോളിയം ഡയഗ്രത്തിൽ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എവിടെ നിന്നാണോ നമ്മൾ മാർക്ക് ചെയ്ത് തുടങ്ങുന്നത്, സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തിരിച്ച് എന്ത് ചെയ്യണം, അതേ ഒരു സ്ഥലത്ത് തന്നെ എന്ത് ചെയ്യണം, ഇത് തിരിച്ച് എത്തണം. ഇതാണ് നമ്മുടെ കാർനോട്ട് സൈക്കിളിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് പരിപാടി ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഒരു കോൾഡ് ബോഡി അല്ല, ഇവിടെ ഒരു ഹോട്ട് ബോഡി ഉണ്ടെന്ന് വെക്കും. ഇവിടെ എന്ത് ബോഡി കൊണ്ടു വെക്കുക, ഹോട്ട് ബോഡി. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ കൊണ്ടുവെക്കുന്ന ബോഡി എന്ന് പറയുന്നത് എന്ത് ബോഡിയാണ്, ഒരു ഹോട്ട് ബോഡി കൊണ്ടുവെക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഒരു ഹോട്ട് ബോഡി ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു, ഞാൻ
പ്ലേസ് ചെയ്തു. അപ്പോൾ ഈ ഹോട്ട് ബോഡി പ്ലേസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നമുക്കറിയാം ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്കാണ് എപ്പോഴും എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പം ഹോട്ട് ബോഡി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ബോഡിയിലെ ടെമ്പറേച്ചർ കൂടുതലും ഇതിനകത്തുള്ള ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തുമായിരിക്കും, കുറവായിരിക്കും. അപ്പോൾ ഹൈ ടെമ്പറേച്ചർ ഉള്ള ബോഡി ഇതും ലോ ടെമ്പറേച്ചർ ഉള്ള ബോഡി ഇതും അല്ലേ. അപ്പോൾ ഇനിഷ്യലി ഈ ബോഡിക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്യാസിനകത്ത് ഇവിടെ ഒരു വോളിയം ഉണ്ടല്ലോ, വി വൺ എന്ന് പറയുന്ന വോളിയം. ഇവിടെ നിന്ന് ഇതുവരെ ഉള്ള വോളിയമാണ് നമ്മൾ എന്തെന്ന് പറയുക, വി വൺ എന്ന് പറയുന്ന വോളിയം. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഗ്യാസിനകത്ത് ഉള്ള പ്രഷർ എന്തെന്ന് വെക്കാം, പി വൺ എന്ന് വെക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പി വൺ വി വൺ എന്ന് പറയുന്ന വോളിയത്തിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒരു സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സ്റ്റേറ്റ് എന്ന് പറയുന്നത് വൺ. ആ സ്റ്റേറ്റ് എന്ന് പറയുന്ന വൺ എന്ന് പറയുന്നത് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രഷറും എന്തുവാണ്, വോളിയം വെച്ചിട്ടാണ്. അത് ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് നമ്മൾ എന്തുവാണ് ഈ ഒരു വൈ ആക്സിസിലേക്ക് വരച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു പോയിന്റ് കിട്ടും, അതായിരിക്കും നമ്മൾ അവിടുത്തെ പ്രഷർ എന്ന് പറയുന്ന പി വൺ. ഈ വൺ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നു, എക്സ് ആക്സിലേക്ക് ഒരു ലൈൻ വരച്ച് കഴിഞ്ഞാൽ, വെർട്ടിക്കൽ ലൈൻ വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വോളിയം കിട്ടും, ദാറ്റ് ഈസ് പോയിന്റ് വി വൺ. അപ്പോൾ പി വൺ വി വൺ വെച്ചിട്ട് ഈ പി വി ഡയഗ്രത്തിൽ ഈ ഒരു സ്റ്റേറ്റ് എനിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ വൺ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആക്ച്വലി ഏത് സ്റ്റേറ്റാണ്, ഈ ഒരു ഗ്യാസിൻ്റെ ഇനിഷ്യൽ സ്റ്റേറ്റാണ്. ഓക്കെ, ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് പ്രോസസ്സ് ചെയ്യുമ്പോൾ, ഫസ്റ്റ് ഒന്നാമത്തെ പ്രോസസ്സ് ഞാൻ നടത്താൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്ത് ഒരു ഹോട്ട് ബോഡി അവിടെ എന്ത് ചെയ്യുന്നു, പ്ലേസ് ചെയ്യുന്നു. അപ്പോൾ ഒരു ഹോട്ട് എനർജി സോഴ്സ് ഈസ് അപ്ലൈഡ് അല്ലേ. അപ്പോൾ ഹോട്ട് ബോഡി അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് ഇതിനകത്തുള്ള ഗ്യാസിലേക്ക് എന്ത് ട്രാൻസ്ഫർ നടക്കും, ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഞാൻ സപ്പോസ് ചെയ്യുന്ന ക്യൂ ആണെന്ന് പറഞ്ഞു, ഫസ്റ്റ് നടക്കുന്ന ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട്. അപ്പോൾ ഹോട്ട് ബോഡിയിൽ നിന്ന് എന്തിലേക്ക്, ഈ ഗ്യാസിനകത്തേക്ക് എന്ത് നടക്കുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. നമുക്കറിയാമല്ലോ ഹീറ്റ് പോകുന്നത് എപ്പോഴും ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്കാണ്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സാധനമാണ്. ഈ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്തുകൊണ്ട് ഹീറ്റ് പോകുന്നു, ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്ക് ഹീറ്റ് എന്തുകൊണ്ട് പോകുന്നു എന്നുള്ള നിങ്ങൾ വിനിയോ അടിക്കും. ഇപ്പോൾ ഇത്ര മാത്രമേ, നിങ്ങൾ ആലോചിക്കുക, ഒരു 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 ചെറിയൊരു കമ്പി എടുത്ത്, ഇരുമ്പ് കമ്പി എടുത്തിട്ട് നിങ്ങൾ ഒരു സൈഡ് ചൂടാക്കുന്നു, കുറേ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുന്ന സ്ഥലവും ചൂടാവത്തില്ലേ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആക്ച്വലി ചൂടാക്കുന്നത് ഈ ഒരു സൈഡാണെങ്കിൽ കൂടിയും ഇവിടുത്തെ ടെമ്പറേച്ചർ ആദ്യം കൂടും, പിന്നെ നിങ്ങൾ ഈ പിടിച്ചിരിക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ കൂടത്തില്ലേ, എപ്പോഴാണ് കൂടുന്നത്, ഇവിടുത്തെ ടെമ്പറേച്ചർ കൂടുതലും ഇവിടുത്തെ ടെമ്പറേച്ചർ കുറവാകുമ്പോൾ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്ക് എന്ത് നടക്കും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് നിന്ന് എപ്പോഴും ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്കാണ് നടക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഹീറ്റ് ട്രാൻസ്ഫർ ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് ഇതിനകത്തുള്ള എന്തിലേക്ക് നടക്കും എന്ന് പറഞ്ഞത്, ഗ്യാസിലേക്ക് നടക്കും എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് ഹീറ്റ് എന്ന് പറയുന്ന എനർജിയാണ്. ഈ എനർജി ഈ ബോഡിക്കകത്തേക്ക് കിട്ടുമ്പോൾ ഈ ബോഡി എന്ത് ചെയ്യുന്നറിയോ, ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഈ പിസ്റ്റണ മണ്ടയ്ക്ക് വർക്ക് ചെയ്യും. അതായത് നമ്മളിപ്പം കുറച്ച് ഹീറ്റ് എമൗണ്ടോ ഹീറ്റ് എനർജി കിട്ടുമ്പോൾ ഈ ഗ്യാസ് മോളിക്യൂൾസ് ഈ പിസ്റ്റണ മണ്ടയ്ക്ക് എന്ത് ചെയ്യും, വർക്ക് ചെയ്യും, അഥവാ പ്രഷർ തലത്തും. ഈ പ്രഷർ എടുത്തുമ്പോഴത്തേക്ക് ഈ ഒരു ഗ്യാസ് മോളിക്യൂൾസിൻ്റെ പ്രഷർ കാരണം ഈ ഒരു പിസ്റ്റൺ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്യപ്പെടും, മൂവ് ചെയ്യും. പിസ്റ്റണാണ്ട് ഈ ഒരു സൈഡിലെത്തി നിൽക്കുവാണ്. അപ്പോൾ ഈ പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നതിന് കാര്യം എന്താണ്, നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദി ഹോട്ട് ബോഡി. ഹോട്ട് ബോഡിക്ക് ഉണ്ടാകുന്ന ഹീറ്റ് ട്രാൻസ്ഫർ കൊണ്ട് ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം വോളിയം ഇത്രയേ ഉള്ളായിരുന്നു, ഇപ്പോൾ വോളിയം എന്ത് ചെയ്യപ്പെട്ടു, ഇൻക്രീസ് ചെയ്തു. വോളിയം കൂടി, വോളിയം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, കുറയും. കൂടുതൽ വോളിയം അവൈലബിൾ ആകുമ്പോൾ അവിടുത്തെ നെറ്റ് പ്രഷർ അവിടെ എന്ത് ചെയ്യും, കുറയും, റെഡ്യൂസ് ചെയ്യപ്പെടും. അത് നമുക്ക് ഓൾറെഡി അറിയാം. അപ്പം ഇവിടെ എന്ത് നടന്നു, ഹീറ്റ് ട്രാൻസ്ഫർ ആണ് നടന്നത്. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത് കൊണ്ട് അവിടെ പിസ്റ്റൺ എന്ന് പറയുന്നത് എന്താണ്, ഈ ഒരു ചെറിയ വോളിയത്തിൽ നിന്ന് വലിയ വോളിയത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഗ്യാസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യപ്പെട്ടു, വലിയ വോളിയത്തിലേക്ക് മാറി. പ്രഷർ എന്ത് ചെയ്യപ്പെട്ടു, ചെറിയ പ്രഷറിലേക്ക് വന്നു. വോളിയം കൂടുന്നത് കൊണ്ട് പ്രഷർ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യും. അപ്പോൾ നമുക്കിപ്പം രണ്ടാമതൊരു സ്റ്റേറ്റ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ടു എന്ന് പറയുന്ന ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എവിടെയായിട്ടായിരിക്കും ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഇതിന് താഴെയായിട്ട് വരും. കാര്യം പ്രഷർ എന്ന് പറയുന്നത് റെഡ്യൂസ് ചെയ്തു, പക്ഷേ വോളിയം എന്ന് പറയുന്നത് എന്ത് ചെയ്തു, കൂടി. അപ്പം പ്രഷർ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു, പി വണ്ണിൽ നിന്ന് പി ടുവിലേക്ക് മാറി. ദാറ്റ് മീൻസ് ടു എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എനിക്ക് മാർക്ക് ചെയ്യാം. അതേപോലെ വോളിയം വി വൺ എന്ന് പറയുന്ന വോളിയത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക്, അതായത് വോളിയം ഇവിടെ നിന്ന് കൂടി ഇവിടെ വന്നു. അപ്പോൾ വൺ ടു ടു എന്ന് പറയുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് പ്രോസസ്സ്. ഈ വൺ ടു ടു എന്ന് പറയുന്ന പ്രോസസ്സിനെ എനിക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു പാത്ത് കാണിച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ വൺ ടു ടു എന്ന് പറയുന്ന ഒരു പാത്ത് ഞാനിവിടെ എന്ത് ചെയ്തിട്ടു, റെപ്രസെൻ്റ് ചെയ്തു. ഓക്കെ, അപ്പം ഈ പി വി ഡയഗ്രത്തിൽ വൺ ടു ടു എന്ന് പറയുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഈ വൺ ടു ടു എന്ന് പറയുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നത് ഇതൊരു എക്സ്പാൻഷൻ പ്രോസസ്സാണ്. കാര്യം എന്താണ്, വോളിയം എന്ത് ചെയ്യുന്നു, കൂടുന്നു, പ്രഷർ കുറയുന്നു. പ്രഷർ കുറയുന്ന പ്രോസസ്സുകളെല്ലാം നമ്മൾ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് നമുക്ക് ആദ്യം എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഇറ്റ് ഈസ് ആക്ച്വലി ആൻ എക്സ്പാൻഷൻ എന്താണ് പ്രോസസ്സ്. ഓക്കെ, അപ്പം
എക്സ്പാൻഷൻ പ്രോസസ്സാണ് ഫസ്റ്റ് പ്രോസസ്സ് 1 to 2 എന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു. കാര്യം എന്താണ്, അവിടെ പ്രഷർ എന്ന് പറയുന്നത് റെഡ്യൂസസ് ആൻഡ് ദ വോളിയം ഇൻക്രീസസ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോസസ്സിൻ്റെ എന്ത് എഴുതുമ്പോഴത്തേക്ക്, കാര്യം എഴുതുമ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ എഴുതുന്നത് ഹോട്ട് ബോഡീസ് പ്ലേസ്ഡ് എന്താണ് നിയർ ദ സിലിണ്ടർ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് പറയാൻ പറ്റും, എ ഹോട്ട് ബോഡി ഈസ് പ്ലേസ്ഡ് നിയർ ടു ദ വോൾ ഓഫ് ദി എന്താണ് സിലിണ്ടർ. അതെ, സിലിണ്ടറിൻ്റെ വോളിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഹോട്ട് ബോഡി എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. ആ ഹോട്ട് ബോഡി പ്ലേസ് ചെയ്തപ്പോൾ അവിടെ എന്താ സംഭവിച്ചേ, എന്താണ് ദെൻ ഹീറ്റ് ട്രാൻസ്ഫർ വിൽ ഒക്വർ ഫ്രം എന്താണ് ഹോട്ട് ബോഡി ഫ്രം ഹോട്ട് ബോഡി ടു ദ ഗ്യാസ് ഇൻസൈഡ് ദി സിലിണ്ടർ. ആ സിലിണ്ടറിനകത്തുള്ള ഗ്യാസിലേക്ക് അവിടെ എന്ത് നടക്കും, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആസ് എ റിസൾട്ട് ഓഫ് ദിസ് ഹീറ്റ് ട്രാൻസ്ഫർ എന്താണ് ദ വർക്ക് വിൽ ബി ഡൺ ഓൺ ദ പിസ്റ്റൺ. ആസ് എ റിസൾട്ട് വർക്ക് വിൽ ബി ഡൺ ഓൺ ദി പിസ്റ്റൺ. കാര്യം അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റും ഫോഴ്സും ഉണ്ട്. അപ്പോൾ ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റും ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒറ്റ അടിക്കുന്നതെന്ന് പറഞ്ഞു, വർക്ക് എന്ന് പറഞ്ഞു, ഫോഴ്സും ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ആസ് എ റിസൾട്ട് വർക്ക് വിൽ ബി ഡൺ ഓൺ ദി പിസ്റ്റൺ ആൻഡ് ഇറ്റ് വിൽ എന്താണ് മൂവ് ടുവോർഡ്സ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു എക്സ്പീരിയൻസിൽ സെറ്റപ്പ് വെച്ചിട്ടാണെങ്കിൽ ടുവോർഡ്സ് റൈറ്റ് സൈഡിലേക്ക് അത് എന്ത് ചെയ്തു, മൂവ് ചെയ്തു. ദാറ്റ് ഈസ് അവിടെ എന്തൊക്കെ സംഭവിച്ചു, പ്രഷർ കുറഞ്ഞു. ദാറ്റ് ഈസ് എന്താണ് ദ പ്രഷർ റെഡ്യൂസസ് ഫ്രം എവിടെ നിന്ന്, ഇനിഷ്യൽ സ്റ്റേറ്റ് P1 to എന്താണ് P2 ആൻഡ് ടെമ്പറേച്ചറിൻ്റെ കാര്യം തുടങ്ങിക്കട്ടെ ആൻഡ് വോളിയം എന്താണ് വോളിയം ഇൻക്രീസസ് ഫ്രം എന്താണ് V1 to എന്താണ് V2. വോളിയം എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു V1-ൽ നിന്ന് V2-ലേക്ക്. ഓക്കെ, അപ്പോൾ വോളിയം ഇൻക്രീസിങ് സംഭവിച്ചു, പ്രഷർ റിഡക്ഷനും അവിടെ സംഭവിച്ചു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഇത് ഞാൻ ജനറലൈസ് ചെയ്ത് നിങ്ങൾ എങ്ങനെ എഴുതും എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഈ ഒരു സംഭവം എഴുതുന്നതിന് മുമ്പ് ആദ്യമേ ഈ ഒരു എക്സ്പീരിയൻസ് സെറ്റപ്പും കൂടെ ഇവിടെ ഡിസ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക്. എങ്ങനെ പറയാം, കൺസിഡർ എ സിലിണ്ടർ, പിസ്റ്റൺ അറേഞ്ച്മെൻറ്റ്, സർട്ടൻ അമൗണ്ട് ഓഫ് ഗ്യാസ് ഈസ് എൻക്ലോസ്ഡ് ഇൻ ഇറ്റ്, ദ വോൾസ് ഓഫ് ദ സൈഡ് വോൾസ് ഓഫ് ദ സിലിണ്ടർ ഹാസ് ബീൻ എന്താണ് ഇൻസുലേറ്റഡ്, പിന്നെ അതേസമയം എന്താണ് എ ഡയതെർമിക് വോൾ അല്ലെങ്കിൽ എന്താണ് എ ഇൻസുലേറ്റിംഗ് വോൾ ഈസ് പ്ലേസ്ഡ് നിയർ ടു ദ സിലിണ്ടർ ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് ദ എന്താണ് സിലിണ്ടർ കംപ്ലീറ്റ്ലി ഇൻസുലേറ്റഡ്. അങ്ങനെയൊക്കെ പറയാം. പിന്നെ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഓഫ് ഓൾ വി ആർ പ്ലേസ്, പിന്നെ നമുക്ക് പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങാം. എന്താണ് ഫസ്റ്റ് പ്രോസസ്സ്, 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ്. ദിസ് ഈസ് ആക്ച്വലി ആൻ എക്സ്പാൻഷൻ പ്രോസസ്സ്. എക്സ്പാൻഷൻ എന്ത് തരത്തിലുള്ള എക്സ്പാൻഷൻ നമ്മളിപ്പോൾ പറയും, അത് അവിടെ നിൽക്കട്ടെ. ഇറ്റ് ഈസ് ആക്ച്വലി ദ എക്സ്പാൻഷൻ പ്രോസസ്സ് ആൻഡ് ഡ്യൂറിംഗ് ദിസ് എക്സ്പാൻഷൻ വോട്ട് ഹൗ കുഡ് യു എന്താണ് നിങ്ങൾക്ക് എങ്ങനെ ഇതിനെ എന്ത് ചെയ്യാം, ഈ ഒരു പ്രോസസ്സ് എക്സിക്യൂട്ട് ചെയ്യാം, ഹൗ കുഡ് യു എക്സിക്യൂട്ട് ദിസ് എക്സ്പാൻഷൻ പ്രോസസ്സ്. നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്, വി ആർ പ്ലേസിംഗ് എ ഹോട്ട് ബോഡി നിയർ ടു ദ വോൾസ് ഓഫ് ദി സിലിണ്ടർ വോൾ ഓഫ് ദി സിലിണ്ടർ ദെൻ എന്താണ് ദ ഹോട്ട് ബോഡി വിൽ ട്രാൻസ്ഫർ ഹീറ്റ് ഫ്രം ദാറ്റ് ഹോട്ട് ബോഡി ടു ദ ഗ്യാസ് ഇൻസൈഡ് ദ സിലിണ്ടർ ആൻഡ് ദ എമൗണ്ട് ഓഫ് ഗ്യാസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് ഹീറ്റ് എന്താണ് അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസ് വിൽ യൂസ്ഡ് അല്ലെങ്കിൽ ദ എമൗണ്ട് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ എനർജി വിച്ച് ഹാസ് ബീൻ അബ്സോർബ്ഡ് ബൈ ദ ഗ്യാസ് ഈസ് യൂസ്ഡ് ടു ഡു വർക്ക് ഓൺ ദ പിസ്റ്റൺ. ഈ പിസ്റ്റൺ മണ്ടയ്ക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ എമൗണ്ട് ഓഫ് എനർജി ഉപയോഗിക്കുന്നത്. ആ എമൗണ്ട് ഓഫ് എനർജി കൊണ്ട് ഈ സിസ്റ്റത്തിൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുമ്പോൾ ആ പിസ്റ്റൺ എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കും സിമ്പിളി ഇത്ര ആലോചിക്കുക, ഇവിടുത്തെ മോളിക്യൂൾസിൽ കൂടുതൽ കൈനറ്റിക് എനർജി കിട്ടുമ്പോൾ അത് പെട്ടെന്ന് മൂവ് ചെയ്യും, അതെടുത്ത് ഇവിടെ വോൾസിൽ ഈ പിസ്റ്റൻ്റെ വോൾസ് വന്നിടിക്കും, അപ്പോൾ അവിടെ എന്ത് ചെയ്യും, ഫോഴ്സ് എക്സേർട്ട് ചെയ്യും, ഈ പിസ്റ്റൺ ഇങ്ങോട്ട് മൂവ് ചെയ്യും. അങ്ങനെ ആലോചിച്ചാലും മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു, സിമ്പിളി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ
എന്തുവാണ് ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ന് പറയുന്നത് ഇതിൻ്റെ മണ്ടയ്ക്ക് എന്ത് ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു. വർക്ക് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഈ എന്താണ് ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നു. പിസ്റ്റൺ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നു, അവിടെ ഒരു ഹൈ പ്രഷറിൽ നിന്നൊരു ലോ പ്രഷറിലേക്ക് ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് നടക്കുന്നു. പ്രഷർ കുറയുന്നു, ഓട്ടോമാറ്റിക്കലി വോളിയം എന്ന് പറയുന്നത് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു പ്രോസസ്സിൻ്റെ പ്രത്യേകത, നമ്മൾ വേറെ ഹീറ്റ് ട്രാൻസ്ഫർ ഒന്നും അവിടെ അലോ ചെയ്യുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം, ഹോട്ട് ബോഡിയിൽ നിന്നുള്ള ഹീറ്റ് മാത്രം അകത്തേക്ക് ഇരുന്നു. ആൻഡ് ദ എൻറ്റയർ ഹീറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡൂയിങ് ദ വർക്ക് ഓൺ ദി പിസ്റ്റൺ. ഈ പിസ്റ്റൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പുറത്തുനിന്ന് അകത്തേക്ക് വന്ന എല്ലാ ഹീറ്റും എന്ന് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഞാൻ പറഞ്ഞു ഇതൊരു ഐഡിയൽ സൈക്കിളാണ്, ഇതെല്ലാം എൻ്റെ അസംഷൻസാണ്. അപ്പോൾ ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് ഈ ഗ്യാസിനകത്തേക്ക് വന്ന ഹീറ്റെല്ലാം ഇതിൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാം, ഇതിനകത്തുള്ള ഹീറ്റെല്ലാം പുറത്ത് അകത്തേക്ക് വന്നല്ലോ, ഇതിന് ഈ ഹോട്ട് ബോഡിയിൽ നിന്ന് അകത്തേക്ക് വന്ന ഹീറ്റെല്ലാം നമ്മുടെ ഈ പിസ്റ്റണ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഗ്യാസ് മോളിക്യൂൾസ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആ സിസ്റ്റത്തിനകത്തേക്ക് എക്സ്ട്രാ ഹീറ്റൊന്നും വന്നില്ലല്ലോ. കാര്യം വർക്ക് ചെയ്താൽ ഹീറ്റിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, ഞാൻ പറഞ്ഞു ഹീറ്റിനെ നമുക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യാം, വർക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഹീറ്റെന്ന് പറയുന്നത് കിട്ടിയ ഹീറ്റെല്ലാം ഈ ഗ്യാസ് മോളിക്യൂൾസ് ഈ പിസ്റ്റണ മണ്ടയ്ക്ക് എന്തായിട്ട് കൊടുത്തു, വർക്കായിട്ട് കൊടുത്തു. അപ്പോൾ എക്സ്ട്രാ ഹീറ്റൊന്നും അവിടെ വന്നില്ല. എക്സ്ട്രാ ഹീറ്റ് വന്നില്ല എന്ന് പറഞ്ഞാൽ മീനിങ് ഇതിനകത്തെ ടെമ്പറേച്ചർ ഇപ്പോൾ T1 ആയിരുന്നു എന്ന് വെക്കുക. ഇവിടുത്തെ ടെമ്പറേച്ചർ T1 ആയിരുന്നുവെങ്കിൽ ഇപ്പോഴും ടെമ്പറേച്ചർ T1 ആയിട്ട് തന്നെ നിൽക്കുമല്ലോ എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ പ്രോസസ്സിൽ ആക്ച്വലി ഇവിടെ പ്രോസസ്സിൽ എന്ത് ചെയ്യുന്നു, പുറത്ത് നിന്ന് അകത്തേക്ക് എന്ത് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. Q1 എന്ന് പറയുന്ന ഹീറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ട്, HS ഹീറ്റ് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഈ Q1 എന്ന് പറയുന്ന ഹീറ്റ് സപ്ലൈ ചെയ്യപ്പെടുന്നുണ്ടെങ്കിലും ആ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, ഈ പിസ്റ്റൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പിസ്റ്റൻ്റെ മണ്ടയ്ക്ക് ഈ ഒരു ഹീറ്റ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ദർ ഈസ് നോ ഫർദർ ഹീറ്റ് അക്യുമുലേഷൻ ഇൻസൈഡ് ദ ഗ്യാസ്. ഗ്യാസ് എന്ന് പറയുന്നത് ഒരു എമൗണ്ടോ അല്ലെങ്കിൽ 1% പോലും ഹീറ്റിനെ എന്ത് ചെയ്ത് വെക്കുന്നില്ല, അക്യുമുലേറ്റ് ചെയ്യുന്നില്ല, വെക്കുന്നില്ല. ദ എൻറ്റയർ ഹീറ്റ് ഹാസ് ബീൻ യൂസ്ഡ് ഫോർ എന്താണ് ഡൂയിങ് ദ വർക്ക് ഓൺ ദ പിസ്റ്റൺ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്തൊരു സാധനമാണ് ഈ പ്രോസസ്സിനെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് മാറ്റി ഡിഫൈൻ ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. എന്താണ് ദ എൻറ്റയർ ഹീറ്റ് ട്രാൻസ്ഫർ ടു ദ സിസ്റ്റം, ആ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൊടുത്ത എൻറ്റയർ ഹീറ്റ് ട്രാൻസ്ഫർ ഈസ് എന്തിനു വേണ്ടിയിട്ട്, ഈസ് യൂസ്ഡ് ഫോർ എന്താണ് ഡൂയിങ് വർക്ക് ഓൺ ദി പിസ്റ്റൺ അല്ലേ. അപ്പം ആ എൻറ്റയർ ഹീറ്റ് എന്ന് പറയുന്നത്, എൻറ്റയർ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഡൂയിങ് എന്താണ് വർക്ക്. അപ്പോൾ എൻറ്റയർ ഹീറ്റ് ട്രാൻസ്ഫർ വർക്കായിട്ട് പോയി, അവിടെ ഹീറ്റ് വ്യത്യാസമൊന്നുമില്ല. ദെയർഫോർ വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യം, ദെയർഫോർ ദ ടെമ്പറേച്ചർ ഓഫ് ദി സിസ്റ്റം, ദ ടെമ്പറേച്ചർ ഓഫ് ദി എന്താണ് ഗ്യാസ് റിമെയിൻസ് കോൺസ്റ്റൻ്റ്. ആ ടെമ്പറേച്ചർ എന്തായിട്ട് നിൽക്കും, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പോൾ ഈ ടെമ്പറേച്ചർ എന്തായിട്ട് നിൽക്കുന്നുള്ളതുകൊണ്ട് ടെമ്പറേച്ചർ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് റിമെയിൻസ് കോൺസ്റ്റൻ്റ്. ഹെൻസ് ദ പ്രോസസ്സ് ക്യാൻ ബി കൺസിഡർഡ് ആസ് ഐസോ തെർമൽ. ഈ പ്രോസസ്സ് എന്തായിട്ട് മാറ്റാനായിട്ട് എനിക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും, ഐസോ തെർമലായിട്ട് കൺസിഡർ ചെയ്യും. ഹെൻസ് ദ പ്രോസസ് ക്യാൻ ബി കൺസിഡേർഡ് to be isothermal. ആ പ്രോസസ്സ് മൊത്തം എന്തായിട്ട് മാറ്റാനായിട്ട് പറ്റും, ഒരു ഐസോ തെർമൽ പ്രോസസ്സ്. ഐസോ തെർമൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ എന്ത് പ്രോസസ്സാണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ ഐസോ തെർമൽ പ്രോസസ്സ് നിങ്ങൾ പ്ലസ് ടുവിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് എഴുതിയത് എന്ത് എക്സ്പാൻഷനും നമ്മൾ എഴുതേണ്ടി വരും, മാറ്റി എഴുതേണ്ടി വരും, ഐസോ തെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് മാറ്റി എഴുതേണ്ടി വരും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോസസ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്ത് പറയേണ്ടത്, ആദ്യത്തെ പ്രോസസ്സിനെ കുറിച്ച് പറയേണ്ടത്. തീർന്നില്ല, നമുക്കൊരു 3-4 പ്രോസസ്സ് ആകുമ്പോൾ മാത്രമേ ഈ സൈക്കിൾ കംപ്ലീറ്റ് ആവത്തുള്ളൂ. സോ ദ ഫസ്റ്റ് പ്രോസസ്സ് ഈസ് ആക്ച്വലി ഐസോ തെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ ഇനി പഠിക്കേണ്ടത് ഫസ്റ്റ് പ്രോസസ്സ് ഇൻ കാർനോട്ട് സൈക്കിൾ ഈസ് ആക്ച്വലി ഐസോ തെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്. അപ്പോൾ അതിൽ നമ്മൾ ഹോട്ട് ബോഡി പ്ലേസ് ചെയ്തു, ഇനി ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, അത് കഴിഞ്ഞു. ഐസോ തെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന കാര്യം പറഞ്ഞു. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ സമയത്ത് നമ്മൾ ചെയ്യുന്നത് ദ സെക്കൻഡ് പ്രോസസ്സ് എന്താണ് നടത്തുന്നത്, വി ആർ റിമൂവിങ്
അപ്പോൾ ഫസ്റ്റ് പ്രോസസ്സ് ഐസോതെർമൽ എക്സ്പാൻഷൻ ആണെന്ന് പറഞ്ഞു. ഈ സെക്കൻഡ് പ്രോസസ്സ് എന്താണെന്നുള്ളതാണ്. സെക്കൻഡ് പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ അത് എന്താണ് ആ പ്രോസസ്സ് നടത്താൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, വി ആർ റിമൂവിങ് ദ ഹോട്ട് ബോഡി. എന്തുവാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഹോട്ട് ബോഡി റിമൂവ് ചെയ്യുന്നു. അപ്പം അവിടെ നടക്കുന്ന മാക്സിമം ആ ഹോട്ട് ബോഡിയിൽ നിന്ന് ഊറ്റാനുള്ള ഹീറ്റെല്ലാം ഊറ്റിയതിന് ശേഷം അതിനടുത്ത് കളയുന്നു, ഹോട്ട് ബോഡി അങ്ങ് മാറ്റുന്നു. ഹോട്ട് ബോഡി ആൻഡ് ഇൻസുലേറ്റിംഗ് ദ സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡ് എന്ന് പറയാം, അതായത് ഹെഡ്, സിലിണ്ടർ ഹെഡ്. ഈ ഒരു പോർഷനും കൂടെ എന്ത് ചെയ്യുന്നു? സിലിണ്ടർ ഹെഡ് ബൈ യൂസിങ് എന്തെങ്കിലും, ബൈ യൂസിങ് ആൻ ഇൻസുലേറ്റിംഗ് വോൾ. ഒരു ഇൻസുലേറ്റിംഗ് വോൾ ഉപയോഗിച്ചിട്ട് ഡയതെർമിക് വോൾ, പിന്നെ പറയാം, ഇപ്പോൾ ഇങ്ങനെ അങ്ങ് പഠിച്ചാൽ മതി. ഒരു ഇൻസുലേറ്റിംഗ് വോൾ ഉപയോഗിച്ച് അവിടെ എന്ത് ചെയ്യുന്നു? അത് ഇൻസുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മളിനി ഞാനിത് വരയ്ക്കുന്നില്ല, വീണ്ടും വീണ്ടും ഫിഗർ വരച്ചുകൊണ്ടിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മളിവിടെ ഇൻസുലേഷനാണ്. ഇപ്പോൾ ഹോട്ട് ബോഡി ഇല്ലേ, അപ്പോൾ ഇൻസുലേഷൻ ഇല്ലയെന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? അകത്തേക്കും പുറത്തേക്കും ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ലേ. അപ്പോൾ ഈ പ്രോസസ്സിന്, ഹീറ്റ് ട്രാൻസ്ഫർ പുറത്തേക്കും അകത്തേക്കും പോസിബിൾ അല്ലാത്ത പ്രോസസ്സുകളെല്ലാം നമ്മൾ എന്ത് പ്രോസസ്സുകളെന്നാണ് അത് വിളിക്കുന്നത് അറിയോ? അഡയബാറ്റിക് പ്രോസസ്സുകളെന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ദെയർ ഈസ് നോ ഹീറ്റ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫുള്ളി ഇൻസുലേറ്റഡ് ആക്കി. അപ്പോൾ എന്തുവാണ് നമ്മൾ അടുത്ത കാര്യം പറയേണ്ടി വരും? ദെയർ വോണ്ട് ബി എന്താണ്, അവിടെ ഒന്നും എന്ത് കാണത്തില്ല, എനി കൈൻഡ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അവിടെ എന്നും ഒരു തരത്തിലുള്ള എന്തും പോസിബിൾ അല്ല, ഹീറ്റ് ട്രാൻസ്ഫറും പോസിബിൾ അല്ല. ദെയർഫോർ ദ പ്രോസസ് ബിക്കം എന്താണ്, അഡയബാറ്റിക്. പ്രോസസ്സ് എന്തായി മാറും? അഡയബാറ്റിക്കായി മാറും. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത പ്രോസസ്സ്, ഹീറ്റ് ട്രാൻസ്ഫർ ഇല്ലാത്ത പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദെയർഫോർ ദ പ്രോസസ് ബിക്കംസ് എന്താണ്, അഡയബാറ്റിക്. ആ പ്രോസസ്സ് എന്താക്കി മാറ്റാം? നമുക്ക് അഡയബാറ്റിക് പ്രോസസ്സാക്കി മാറ്റാം. സോ ഫസ്റ്റ്, അപ്പോൾ ഇനി രണ്ടാമത് നടക്കാൻ പോകുന്ന പ്രോസസ്സ് അഡയബാറ്റിക്കാണ്. ഇനി അത് എക്സ്പാൻഷൻ ആണോ കംപ്രഷൻ ആണോ എന്നുള്ളത് പിന്നത്തെ കാര്യം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്ത് വെച്ചു? ഈ പ്രോസസ്സിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചു. നമ്മൾ സെക്കൻഡ് പ്രോസസ്സ് ഇതുവരെ നെയിം ചെയ്തില്ല. അപ്പം നമ്മൾ ഇടയ്ക്ക് പറയാം അഡയബാറ്റിക് ആണെന്ന് പറയാം. അപ്പോൾ ഈ ഇപ്പോൾ 2 to 3 ആയിരിക്കും ഞാൻ ആ പ്രോസസ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, ഈ 2 to 3 എന്ന് പറയുന്ന റെപ്രസെൻറ്റേഷൻ ആയിരിക്കും ഞാൻ ഉപയോഗിക്കുന്നത്. 2 നിന്നല്ലേ തുടങ്ങുന്നത്, 2 to 3 ആയിരിക്കും ഉപയോഗിക്കുന്നത്. അതെന്ത് പ്രോസസ്സ് ആയിരിക്കും? അഡയബാറ്റിക് പ്രോസസ്സ് ആയിരിക്കും എന്ന് എനിക്ക് ആദ്യമേ അറിയാം. ആദ്യത്തെ പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സാണ്, പക്ഷേ ഇതെന്താണ്, അഡയബാറ്റിക് പ്രോസസ്സാണ്. അഡയബാറ്റിക് പ്രോസസ്സിൻ്റെ കൺസെപ്റ്റ് ഇത്രമാത്രം ആലോചിക്കുക, ദെർ ഈസ് നോ ഹീറ്റ് ട്രാൻസ്ഫർ ഫ്രം ദ സിസ്റ്റം ഓർ ടു ദ സിസ്റ്റം. സിസ്റ്റത്തിനകത്തേക്കും ഹീറ്റ് പോകില്ല, സിസ്റ്റത്തിൽ നിന്നും സിസ്റ്റത്തിന് പുറത്തേക്ക് എന്ത് പോകില്ല, ഹീറ്റ് പോകില്ല. കാര്യം എല്ലാം നമ്മൾ ഇൻസുലേറ്റ് ചെയ്ത് വെച്ചേക്കുക. ഇനി നമ്മളിനി അടുത്ത ഈ പ്രോസസ്സ് എന്താണ്? ഈ പ്രോസസ്സും ആക്ച്വലി എക്സ്പാൻഷനാണ്. ഇനി നടക്കാൻ പോകുന്ന പ്രോസസ്സും എക്സ്പാൻഷനാണ്. എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ്. നമുക്കിപ്പോൾ പിസ്റ്റൺ ഇവിടെ നിൽക്കുമല്ലേ, 1 to 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റേറ്റ് ഇവിടെ നിൽക്കുമല്ലേ. ഈ സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും പിസ്റ്റൺ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ആ പിസ്റ്റൺ എന്ത് ചെയ്യണം? പിസ്റ്റൺ മണ്ടയ്ക്ക് ആരെങ്കിലും വർക്ക് ചെയ്യണം. പിസ്റ്റൺ മണ്ടയ്ക്ക് ആരാ വർക്ക് ചെയ്യുന്നത്? ഈ ഗ്യാസ് മോളിക്യൂൾ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഗ്യാസ് മോളിക്യൂൾ വർക്ക് ചെയ്യണമെങ്കിൽ ആ ഗ്യാസ് മോളിക്യൂൾ എന്ന് പറയുന്ന സാധനത്തിന് എന്തുണ്ടാവണം? ഒരു എനർജി ഉണ്ടാവണം. ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ എനർജി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഗ്യാസ് മോളിക്യൂൾസ് ഈ പിസ്റ്റൻ്റെ മണ്ടയ്ക്ക് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അതായത് പുറത്തു നിന്ന് ഹീറ്റ് എന്ത് ചെയ്യുന്നില്ല, സ്വീകരിക്കുന്നില്ല. ആ ഗ്യാസ് മോളിക്യൂൾസ് എന്തുകൊണ്ട് ഈ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ പിസ്റ്റൻ്റെ മണ്ടയ്ക്ക് വീണ്ടും വർക്ക് ചെയ്യുന്നു? ഇവിടെ വന്ന് നിന്ന് എനർജിയൊക്കെ കട്ടായി, ഹീറ്റൊക്കെ മാറി, ഹീറ്റൊക്കെ നമ്മളെടുത്ത് മാറ്റി. പിന്നെ നമ്മൾ ഹീറ്റ് കൊടുക്കാത്ത അവസ്ഥ വന്നപ്പോഴും ഗ്യാസ് മോളിക്യൂൾസ് മണ്ടയ്ക്ക് എന്ത് ചെയ്തു, ഇതിൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുന്നതിന് കാര്യം എന്താ? കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന ആൾ ഇനേർഷ്യ പോലെയാണ്. ഓടിക്കൊണ്ടിരിക്കുന്ന ആൾ പെട്ടെന്ന് നിൽക്കുമോ? വീണ്ടും ഓടാനൊരു ടെൻഡൻസി ഇല്ലേ? അതായത് പെട്ടെന്ന് നിൽക്കുമ്പോൾ എനർജി, നിങ്ങൾക്ക് ഒരു എനർജി കിട്ടി, ആ എനർജിയിൽ നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുക, പെട്ടെന്നെല്ലാം അങ്ങ് പോയി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് അത് നിർത്താനുള്ള ഒരു ടെൻഡൻസി ഇല്ല, നമ്മൾ വീണ്ടും ഓടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അതേപോലെയാണ് ഇവിടുത്തെ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കാര്യവും. വീണ്ടും അവർക്ക് ഓടാനുള്ള ടെൻഡൻസിയാണ്, വീണ്ടും അവർക്ക് പിസ്റ്റൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. ആ ടെൻഡൻസിക്ക് പക്ഷേ അതിൽ അവർക്ക് എന്ത് വേണം? അവർക്ക് എനർജി വേണം. പക്ഷേ ആ എനർജി ഇപ്പോൾ പുറത്തുനിന്ന് കിട്ടത്തില്ല. കാര്യം നമ്മളെല്ലാം എന്ത് ചെയ്തു, അഡയബാറ്റിക്കാക്കി എല്ലാ വോളും വെച്ച് അടച്ചു വെച്ചൊക്കെയാണ്. പുറത്തുനിന്ന് എനർജി കിട്ടത്തില്ല. അപ്പോൾ ആ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുമെന്ന് അറിയോ? അവരുടെ തന്നെ എനർജി ഉപയോഗിച്ച് ഇതിൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യും. അപ്പോൾ ഈ പിസ്റ്റൺ ഇവിടെ ഇരുന്ന സാധനത്തിൽ ഇതിൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്ത് പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അവിടെ എക്സ്പാൻഷൻ പ്രോസസ്സ് വീണ്ടും നടക്കുവാണ്, അഡയബാറ്റിക് എക്സ്പാൻഷൻ നടക്കുവാണ്. ഈ അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ന് പറയുന്ന ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ് ആയിരുന്നു ആദ്യം. രണ്ടാമത് അഡയബാറ്റിക് എക്സ്പാൻഷൻ എന്ത് ചെയ്യുന്നു പ്രോസസ്സാണ് രണ്ടാമത്തെ പ്രോസസ്സ്. ഈ അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ് എന്ന് നമ്മൾ ആദ്യമേ നെയിം ചെയ്തതിൻ്റെ കാര്യം, അവിടെ പുറത്തുനിന്ന് ഹീറ്റ് കിട്ടുന്നില്ല, അകത്തുനിന്ന് എന്ത് ചെയ്യുന്നില്ല,
അതിൻ്റെ കിട്ട ഉപയോഗിക്കുന്ന എനർജി എന്ന് പറഞ്ഞാൽ ഏത് എനർജി ആയിരിക്കും? ഗ്യാസിൻ്റെ തന്നെ സ്റ്റോർ ചെയ്ത എനർജി ആയിരിക്കും. അതായത് എല്ലാ മോളിക്യൂൾസും കുറച്ച് എനർജി സ്റ്റോർ ചെയ്ത്, അല്ലെങ്കിൽ എല്ലാ ബോഡീസും കുറച്ച് എനർജി സ്റ്റോർ ചെയ്ത് വെക്കും. നമുക്ക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നമ്മൾ എനർജി സ്റ്റോറേജ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു, നമ്മൾ ഹീറ്റ് കണ്ടൻറ്റ് കൂടുന്നു, അപ്പോൾ ഹീറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഹീറ്റ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസ് അതിനകത്ത് കുറച്ച് ഹീറ്റ് കണ്ടൻറ്റ് ഉണ്ട്. ആ ഹീറ്റ് കണ്ടൻറ്റ് ഈ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചല്ലേ പറ്റൂ. കാര്യം പുറത്തുനിന്ന് ഹീറ്റൊന്നും ഇല്ല, കാര്യം അഡയബാറ്റിക്കാണ് പ്രോസസ്സ്. നമ്മളെല്ലാം എന്ത് ചെയ്തു, ക്ലോസ് ചെയ്ത് വെച്ചേക്കുക അല്ലെങ്കിൽ അടച്ചു വെച്ചേക്കുക. അപ്പം അതിൻ്റെ ഹീറ്റ് തന്നെ ഗ്യാസ് മോളിക്യൂൾസ് ഉപയോഗിക്കണ്ടേ? ആ ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ ഹീറ്റ് തന്നെ ഉപയോഗിച്ചാൽ ആ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ ടെമ്പറേച്ചർ കുറയത്തില്ലേ? നേരത്തെ ടെമ്പറേച്ചർ കുറയാത്തതിന് കാര്യം എന്താണ്? പുറത്തുനിന്ന് ഹോട്ട് ബോഡിയാണ് ഉള്ള എനർജി എല്ലാം ഹീറ്റെല്ലാം സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പ്രോസസ്സ് നടക്കുമ്പോൾ പുറത്തുനിന്ന് ഹീറ്റൊന്നും വരുന്നില്ല. പക്ഷേ ഈ ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യണം? അതിൻ്റെ തന്നെ എനർജി ഉപയോഗിച്ചിട്ടായിരിക്കും ഇതിൽ എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. അപ്പം പിസ്റ്റൻ്റെ മണ്ടയ്ക്ക് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിൻ്റെ ഹീറ്റ് എന്ത് ചെയ്യും? ടെമ്പറേച്ചർ കുറയത്തില്ലേ? ദാറ്റ് മീൻസ് 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത് ഐസോതെർമലാണ് അഥവാ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലാണ്. ടി റിമെയിൻസ് അവിടെ എന്തായിരുന്നു? കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അഡയബാറ്റിക് പ്രോസസ്സ് 2 to 3 എന്ന് പറയുന്നത്, 2 to 3 എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയല്ലോ പരിപാടി, 2 നിന്ന് 3 അപ്പോൾ 2 എന്ന് പറയുന്നത് പോയിന്റിലേക്കാട്ടി പ്രഷർ എന്ത് ചെയ്യണം? എക്സ്പാൻഷനാണ്. പ്രഷർ എന്ത് ചെയ്യണം? കുറയണം. 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ന് പറയുന്നത് പ്രഷർ കുറയുന്ന പ്രോസസ്സാണ്. ആൻഡ് വോളിയം എന്ത് ചെയ്യണം? കൂടണം. V2 നിന്ന് V3 വോളിയം കൂടണം. അപ്പം 2 to 3 എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സ് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? റെപ്രസെൻ്റ് ചെയ്യാം. ദിസ് ഈസ് ആൾസോ എന്തുവാണ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താണ് ദ സെക്കൻഡ് തെർമോഡൈനാമിക് കാർനോട്ട് സൈക്കിൾ പ്രോസസ്സ്. അപ്പോൾ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സായിരുന്നു? അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സാണ്. ഈ അഡയബാറ്റിക് എക്സ്പാൻഷൻ പ്രോസസ്സിൻ്റെ പ്രത്യേകത, ഇവിടെ ടെമ്പറേച്ചർ എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ഇറ്റ് ഈസ് നോട്ട് കോൺസ്റ്റൻറ്റ്. ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്തല്ല? കോൺസ്റ്റൻ്റ് അല്ല, ടെമ്പറേച്ചർ റെഡ്യൂസസ്. കാര്യം എന്തുകൊണ്ടാണ്? ഇതിനകത്തുള്ള ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ തന്നെ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് അവിടെ പിസ്റ്റൺ മണ്ടയ്ക്ക് വർക്ക് ചെയ്ത് അവിടെ എക്സ്പാൻഷൻ നടത്തുന്നത്. അതുകൊണ്ട് ഇവിടെ ടെമ്പറേച്ചർ എന്തായിട്ട് നിൽക്കത്തില്ല, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കത്തില്ല. ടെമ്പറേച്ചർ വിൽ ബി എന്താണ്, നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം അഡയബാറ്റിക് എങ്ങനെ ആക്കി എന്നുള്ളത് നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തു. ഇനി എന്ത് ചെയ്യുന്നു? ഗ്യാസ് മോളിക്യൂൾസ് ഇനി എന്താ ചെയ്യുന്നത്? ഓടിക്കൊണ്ടിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസാണ്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസാണ്. പെട്ടെന്ന് നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ അത് വർക്ക് ഇറത്തത്തില്ല, അത് വർക്ക് സ്വന്തം എനർജി ഉപയോഗിച്ച് പിസ്റ്റൺ വണ്ടയ്ക്ക് വീണ്ടും വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെക്കണ്ടേ, അതായത് എന്ത് ചെയ്യുന്നു? ഗ്യാസ് മോളിക്യൂൾസ് ഞാൻ പോയിന്റ് ആയിട്ട് എഴുതുന്നത്, നിങ്ങൾ അതിനെ ഡിസ്ക്രിപ്റ്റീവ് ആക്കുക. ഗ്യാസ് മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു? ഡസ് വർക്ക് ഓൺ ദി പിസ്റ്റൺ ബൈ യൂസിങ് എന്തുവാണ് ദെയർ ഓൺ എനർജി, അല്ലെങ്കിൽ ഇറ്റ്സ് ഓൺ എനർജി അല്ലേ? ദെയർ ഓൺ എനർജി ദെയർഫോർ നമുക്ക് എന്ത് പറയാൻ പറ്റും? ദെയർഫോർ ടെമ്പറേച്ചർ ഡ്യൂറിങ് ദിസ് പ്രോസസ് എന്ത് ചെയ്യുന്നു? റെഡ്യൂസസ്. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു? റെഡ്യൂസ് ചെയ്യുന്നു. അപ്പം ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്താണെന്ന് പറയത്തില്ല, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രോസസ്സ് അഥവാ അഡയബാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇത് ടെമ്പറേച്ചർ അവിടെ എന്ത് ചെയ്യുന്നു പറയേണ്ടി വരും? റെഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ റെഡ്യൂസസ് ആണ്. അഡയബാറ്റിക് പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ്സ് എന്ന് പറയുന്ന കാര്യം പറയാൻ പറ്റത്തില്ല, അഡയബാറ്റിക് ആണ്. കാര്യം ഹീറ്റ്, ദെർ ഈസ് നോ ഹീറ്റ് ആഡഡ് ഓർ ഹീറ്റ് റിമൂവ് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിനകത്തേക്കും പുറത്തേക്കും ഇവിടെ ഹീറ്റ് ആഡഡ് ഹീറ്റ് റിമൂവൽ ഉണ്ടോ ഈ 2 to 3? ഇല്ല. പക്ഷേ ടെമ്പറേച്ചർ റെഡ്യൂസസ്, അതുകൊണ്ട് ഐസോതെർമൽ അല്ല, പക്ഷേ ഇതെന്തായി? അഡയബാറ്റിക്കായി. അപ്പോൾ അതിനുള്ള കൺസംപ്ഷൻസൊക്കെ നമ്മൾ അഡയബാറ്റിക് ആയത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ എന്ത് ചെയ്തു? നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു. ടെമ്പറേച്ചർ ഇവിടെ കുറയുന്നതിന് കാര്യം എന്താണെന്നുള്ളത് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. അതായത് മോളിക്യൂൾസ് വർക്ക് ചെയ്യുന്നു ബൈ യൂസിങ് ദെയർ ഓൺ എനർജി, അവരുടെ എനർജി ഉപയോഗിച്ച് തന്നെ എന്ത് ചെയ്യാണ് അവർ വർക്ക് ചെയ്യുവാണ്. അപ്പം അവർ എനർജി ഉപയോഗിച്ച് തന്നെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഡ്യൂറിങ് ദിസ് പ്രോസസ് ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? ടെമ്പറേച്ചർ എന്ത് ചെയ്യപ്പെടും? റെഡ്യൂസ് ചെയ്യപ്പെടും. ആ ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുക. കൂടുതൽ കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തരണമെന്നുണ്ട്, പക്ഷേ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നുള്ള അറിഞ്ഞുകൂടെ. അതുകൊണ്ടാണ് ഞാനത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്നത്. കാര്യം ഇൻറ്റേർണൽ എനർജി എന്താൽപി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി ഇൻറ്റേർണൽ എനർജി കുറയുന്നതുകൊണ്ടാണ് ഇവിടെ ടെമ്പറേച്ചറൊക്കെ കുറയുന്നത്. ഇൻറ്റേർണൽ എനർജിയാണ് അവിടുത്തെ അവർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്കിത് വരച്ചെഴുതാൻ വേണ്ടിയുള്ള കാര്യം മാത്രം വെച്ച് പറയാം. അപ്പോൾ ഇവിടുത്തെ സെറ്റപ്പിൽ നമ്മൾ പിസ്റ്റൺ ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണല്ലേ.
പിസ്റ്റൺ ഈ ഒരു സെറ്റപ്പ് ഇരിക്കുകയാണ്. തിരിച്ച് നമ്മൾ ഇവിടെ കൊണ്ടെത്തിക്കണ്ടേ, അപ്പം നമ്മൾ വെറുതെ ഒരു ഹോട്ട് ബോഡി കൊണ്ടുവച്ചു, അവിടെ ഹീറ്റ് കൊടുത്തു, അത് എക്സ്പാൻഡ് ചെയ്തു, പിന്നെ നമ്മൾ ഹീറ്റ് റിമൂവ് ചെയ്തപ്പോഴും കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്തു. ആ കുറച്ചുകൂടെ എക്സ്പാൻഷൻ ആണ് 2 to 3. അത് ഗ്യാസ് മോളിക്യൂൾസ് അതിൻ്റെ എനർജി ഉപയോഗിച്ച് തന്നെ ചെയ്തു. അപ്പോൾ അത് അഡിയബാറ്റിക് പ്രോസസ്സായി, ഇത് ഐസോതെർമൽ പ്രോസസ്സായി. ഇനി ഇതിനെ തിരിച്ച് പഴയ പോലെ ഈ സ്റ്റേറ്റിലേക്ക് കൊണ്ടുവരണ്ടേ, അതിനുവേണ്ടി ഈ പിസ്റ്റൺ ഇങ്ങോട്ട് തള്ളണ്ടേടേ, ഞാൻ പിസ്റ്റൺ ഇങ്ങോട്ട് തള്ളാൻ പോവാം, ഇവിടെ ഇരിക്കുന്ന പിസ്റ്റനെ ഇങ്ങോട്ടേക്ക് തള്ളാൻ പോവാം. പക്ഷേ ഇവിടെ ഇരിക്കുന്ന പിസ്റ്റൻ ഇങ്ങോട്ടേക്ക് തള്ളുമ്പോൾ ഞാൻ ഈ ഹോട്ട് ബോഡി മാറ്റിയിട്ട് അവിടെ കൊണ്ടുവെക്കുന്ന ബോഡി എന്ന് പറയുന്നത്, ഇവിടെ വെക്കുന്ന ഇപ്പോൾ ഈ വെക്കുന്ന ബോഡി എന്ന് പറയുന്നത്, ഈ ഒരു പ്രോസസ്സിൽ വെക്കുന്ന ബോഡി എന്ന് പറയുന്നത് എന്ത് ബോഡിയാണ്? കോൾഡ് ബോഡിയാണ്. ഓക്കെ, ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി എല്ലാം കൂടെ ഒറ്റ ഇതിൽ ഞാൻ പറയുവാണ്. ഈ ഹോട്ട് ബോഡി വെക്കുന്ന ഏത് പ്രോസസ്സിലാണ്? ഡ്യൂറിങ് ദ പ്രോസസ്സ് 1 to 2 എന്ന് പറയുന്ന പ്രോസസ്സ്. ഈ കോൾഡ് ബോഡി വെക്കുന്ന 3 നിന്ന് തുടങ്ങുന്ന പ്രോസസ്സാണ്, അതായത് 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സാണെന്ന് വെച്ചോ. അപ്പോൾ കോൾഡ് ബോഡി 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സിലാണ് വെക്കുന്നത്. അപ്പോൾ കോൾഡ് ബോഡി വെച്ചാലുള്ള ഒരു പ്രത്യേകത, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ എന്ത് ചെയ്യുന്നു, കംപ്രസീവാണ്. ഇതിനെ കംപ്രസ് ചെയ്യുമ്പോൾ പ്രഷർ കുറഞ്ഞിരിക്കുന്ന പ്രഷർ കൂടുമല്ലേ, പ്രഷർ കൂടുവാണ്. അപ്പോൾ ഇത്രയും നേരം എക്സ്പാൻഷൻ ആയിരുന്നു, അത് പിസ്റ്റൺ ഇങ്ങോട്ടേക്ക് പോയി, റൈറ്റ് സൈഡിലേക്ക് പോയി. അപ്പോൾ എന്ത് സംഭവിച്ചു? വോളിയം കൂടി, പ്രഷർ കുറഞ്ഞു, വീണ്ടും വോളിയം കൂടി, പ്രഷർ കുറഞ്ഞു. തിരിച്ച് ഞാൻ കൊണ്ടുവരുമ്പോൾ പ്രഷർ കൂടും, വോളിയം അവിടെ റെഡ്യൂസ് ചെയ്യും, ദാറ്റ് മീൻസ് കംപ്രഷനാണ്. ഈ പ്രഷർ കൂടുന്നതിൻ്റെ ഫലമായിട്ടും വോളിയം ഇതിൻ്റെ ഫലമായിട്ടും അവിടെ എന്ത് സംഭവിക്കാം? ഹീറ്റ് എനർജി ഉണ്ടാവാം, അതായത് വർക്ക് അതിനകത്ത് ചെയ്യുക, പിസ്റ്റണിലേക്ക് വർക്ക് ചെയ്യുക. അപ്പോൾ വർക്കിനെ നമ്മൾ പറഞ്ഞു, ഹീറ്റിനെ വർക്കായിട്ട് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുന്നത് പോലെ, വർക്ക് കൊടുത്തിട്ട് വർക്കിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുക? ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ പിസ്റ്റൺ മണ്ടയ്ക്ക് ചെയ്യുന്ന വർക്കിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഹീറ്റ് എന്ന് പറയുന്നത് ഇതിനകത്തുണ്ടാവും, നമ്മുടെ എന്തിനകത്തുണ്ടാവും, ഗ്യാസ് മോളിക്യൂൾസ് നമ്മുടെ സിസ്റ്റത്തിനകത്തുണ്ടാവും. ഈ ഉണ്ടാവുന്ന ഹീറ്റിനെ നമുക്ക് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ടേ, ആ ഹീറ്റ് വലിച്ചുകൊണ്ട് പോകുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് വെക്കുന്നത്? കോൾഡ് ബോഡി വെക്കുന്നത്. അപ്പോൾ കോൾഡ് ബോഡി വെക്കുമ്പോഴത്തേക്ക് ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിനകത്തു നിന്ന്, ഗ്യാസ് മോളിക്യൂൾസിൻ്റെ അകത്തു നിന്ന് പുറത്തേക്കായിരിക്കും അവിടെ എന്ത് നടക്കുന്നത്? ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഇഫ് യു ആർ പ്ലേസിംഗ് ദ കോൾഡ് ബോഡി, ദ ടെമ്പറേച്ചർ വിൽ ബി റൈസിംഗ് ഇൻസൈഡ് ദി, എന്താണ്, ഇതിനകത്ത് ടെമ്പറേച്ചർ റൈസ് ചെയ്യാൻ തുടങ്ങുമ്പം, ടെമ്പറേച്ചർ കൂടിയാൽ അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ ടെമ്പറേച്ചർ കൂടിയ സ്ഥലത്ത് കുറച്ച് സ്ഥലത്തേക്ക് കൊണ്ടാവും അല്ലേ. ടെമ്പറേച്ചർ കൂടത്തില്ല കേട്ടോ, ടെമ്പറേച്ചർ കൂടാൻ സമ്മതിക്കത്തില്ല. കാര്യം ഇതൊരു ഐഡിയൽ സൈക്കിളാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് അകത്തോക്കി കംപ്രസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വർക്ക് ചെയ്യുന്നു, ആ വർക്കിന് ഇക്വലൻ്റ് ആയിട്ട് ഇതിനകത്തൊരു ഹീറ്റ് ഉണ്ടാവാം. ഹീറ്റിനെ എന്ത് ചെയ്യുന്നു, പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമ്മളൊരു കോൾഡ് ബോഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഹീറ്റ് ഇതിനകത്ത് അക്യൂമുലേറ്റ് ചെയ്യപ്പെടുന്നില്ല, ഹീറ്റ് റിമെയിൻസ് എന്താണ്, ഇതിനകത്തുള്ള ഹീറ്റ് കണ്ടൻറ്റ് അപ്പോഴും കോൺസ്റ്റൻ്റ് ആണ്, ഹീറ്റ് ഉണ്ടാവുന്നില്ല, എക്സ്ട്രാ അക്യൂമുലേറ്റ് ചെയ്യുന്നില്ല, ഹീറ്റ് ഉണ്ടാവുന്നുണ്ട്, അക്യൂമുലേറ്റ് ചെയ്യുന്നില്ല. വർക്ക് ചെയ്യുമ്പോൾ അവനകത്ത് ഉണ്ടാവുന്ന ഹീറ്റിനെ മൊത്തത്തിൽ എന്ത് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്, നമ്മുടെ കോൾഡ് ബോഡി വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഈ ഇതിൻ്റെ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ് ആദ്യം നമ്മളൊന്ന് പറയാം, നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാം. മൂന്നാമത്തെ പ്രോസസ്സ്, ആ പ്രോസസ്സ് നമുക്ക് 3 to 4 എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് പ്രോസസ്സ് ആയിരിക്കും എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ. അതെന്തായിരിക്കും? കംപ്രഷൻ പ്രോസസ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തിരിച്ചു കൊണ്ടുവരുവാണ്, എക്സ്പാൻഷൻ കഴിഞ്ഞിട്ട് അതിനെ തിരിച്ചു കൊണ്ടുപോകണമെങ്കിൽ കംപ്രഷൻ നടത്തണം. അപ്പോൾ കംപ്രഷൻ പ്രോസസ്സാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ കംപ്രഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സാണ്? ഐസോ തെർമലാണോ അഡയബാറ്റിക് ആണോ എന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ ചർച്ച ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്, ഈ കംപ്രഷൻ പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫസ്റ്റ് ഞാൻ എന്താ ചെയ്യുന്നത്, കംപ്രഷൻ പ്രോസസ്സ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു, ഒരു കോൾഡ് ബോഡി പ്ലേസ് ചെയ്യുന്നു, അല്ലെ, എന്ത് ചെയ്യുന്നു, കോൾഡ് ബോഡി ഈസ് പ്ലേസ്ഡ് നിയർ ദ സിലിണ്ടർ ഹെഡ്. സിലിണ്ടർ ഹെഡിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു, കോൾഡ് ബോഡി പ്ലേസ് ചെയ്യുന്നു. എന്ത് സംഭവിക്കുന്നു? പിസ്റ്റൺ ഈസ് മൂവ്ഡ് ടുവോർഡ്സ്, എന്താണ്, റൈറ്റ്, റൈറ്റിലേക്കാണ് പോകുന്നത്, പിസ്റ്റൺ റൈറ്റിലാണ്, അങ്ങോട്ടാണ്, ഇങ്ങോട്ട് ലെഫ്റ്റ് അല്ലേ. അപ്പോൾ പിസ്റ്റൺ ഈസ് മൂവ്ഡ് ടുവോർഡ്സ് ലെഫ്റ്റ് അല്ലേ. എന്ത് സംഭവിക്കുന്നു? അതായത് ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് നമ്മൾ നടത്തും. ഫോർവേഡ് കഴിഞ്ഞിട്ട് ഇനി ബാക്ക്വേർഡ്, മൂവ്ഡ് ടുവോർഡ്സ് ലെഫ്റ്റ്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ് ഇങ്ങനെ ലാംഗ്വേജിലൊക്കെ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ടെസ്റ്റ് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടും, ആ ഒരു ഇതിലേക്ക് കൺവേർട്ട് ചെയ്താൽ മതി. എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, ദ പ്രഷർ എന്ത് ചെയ്യുന്നു, പ്രഷർ ഇൻക്രീസസ് ആൻഡ് വോളിയം ഡിക്രീസസ് അല്ലേ. പ്രഷർ കൂടുന്നു, വോളിയം കുറയുന്നു. ഇപ്പോൾ പ്രഷർ കൂടണമെങ്കിൽ ഇതാണ് പ്രഷർ P3, ഇതിനെക്കാട്ടി മുകളിൽ വരണം. ഇപ്പോൾ 3, 4 എന്ന് പറയുന്ന പോയിൻ്റ് ഇവിടെ ഞാൻ വരച്ചു. വോളിയം ഇതിനെക്കാട്ടി കുറയണം, വോളിയം കുറഞ്ഞു. അപ്പോൾ 3 to 4 എന്ന് പറയുന്ന 4 ഇങ്ങനെ വരച്ചു. അപ്പോൾ 3 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണെങ്കിൽ 3 to 4 ഇങ്ങനെ വരും അല്ലേ. അപ്പോൾ എന്ത് ചെയ്തു, പ്രഷർ കൂടി, പ്രഷർ കൂടി. ഈ 3 എന്ന് പറയുന്ന പ്രഷർ ഇവിടെയാണ്, 4 എന്ന് പറയുന്ന പ്രശ്നമാണ്. പ്രഷർ മുകളിലേക്ക് കൂടി, വോളിയം ഇങ്ങോട്ടേക്ക് കുറഞ്ഞു. അപ്പോൾ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സാണ് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് റെപ്രസെൻ്റ് ചെയ്തത് 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സ്. ഇത് എന്ത് പ്രോസസ്സാണ്? ഇറ്റ് ഈസ് ആക്ച്വലി എ കംപ്രഷൻ പ്രോസസ്സ്. ഇത് കംപ്രഷൻ പ്രോസസ്സാണ്. ഇത് അഡയബാറ്റിക് ആണോ ഐസോതെർമൽ ആണോ എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പം അഡയബാറ്റിക് ഒരിക്കലും ആവത്തില്ല. കാര്യം എന്താണ്, ഹീറ്റ് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു,
ഇവിടെ നിന്ന് അകത്ത് നിന്ന് പുറത്തേക്ക് ഇവിടെ എന്ത് പോകുന്നുണ്ട്, ഹീറ്റ് പോകുന്നുണ്ട്. അപ്പോൾ ആദ്യം ഹീറ്റ് അകത്തേക്കാണ് പോയതെങ്കിൽ ഇപ്പോൾ ഹീറ്റ് പുറത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഒരിക്കലും അഡിയബാറ്റിക് അല്ല. അപ്പം ഹീറ്റ് ഇവിടെ ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. ഹീറ്റ് ട്രാൻസ്ഫർ അകത്തേക്കല്ല നടക്കുന്നത്, ഹീറ്റ് ട്രാൻസ്ഫർ ഇപ്പോൾ നടക്കുന്നത് ആക്ച്വലി എന്താണ്, പുറത്തേക്കാണ്. അതായത് ഈ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്കാണ്, ഇത് അകത്തേക്ക് വരച്ചു, വരച്ചു നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരച്ചു. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ അവിടെ നടക്കുന്നുണ്ട്. ദാറ്റ് ഇസ് ക്യൂ ടു എന്ന് പറയുന്ന ഹീറ്റാണ് ഇപ്പോൾ പോകുന്നത് നോക്കുക. ഇപ്പോൾ ഇവിടെ ക്യൂ ടു എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റാണ് അവിടെ എന്ത് ചെയ്യുന്നത്, പോകുന്നത്. ആദ്യത്തെ ക്യൂ വൺ ആണ് പോയതെങ്കിൽ രണ്ടാമത്തെ ഹീറ്റ് റിജക്റ്റ് ചെയ്യുക, ഹീറ്റ് എന്ന് പറയുന്നത് പുറത്തേക്ക് റിജക്റ്റ് ചെയ്യപ്പെടുവാണ്. നമുക്ക് എച്ച് ആർ എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. ആദ്യം ഹീറ്റ് സപ്ലൈ ചെയ്തു അതിനകത്തേക്ക്, അത് എച്ച് എസ്, പുറത്തേക്ക് ഹീറ്റ് റിജക്റ്റ് ചെയ്തു, ദാറ്റ് ഈസ് ക്യൂ ടു. ക്യൂ ടു എന്ന് പറയുന്ന എമൗണ്ട് ഓഫ് ഹീറ്റാണ് റിജക്റ്റ് ചെയ്തത്. അതുകൊണ്ട് ഒരിക്കലും അത് അഡിയബാറ്റിക് അല്ല, പക്ഷേ അത് ഐസോതെർമലാവും. എങ്ങനെ ഐസോതെർമലാവും എന്ന് വെച്ചാൽ ഉണ്ടാവുന്ന ഹീറ്റെല്ലാം എന്തെടുത്തുകൊണ്ട് പോവാണ്, നമ്മുടെ കോൾഡ് ബോഡി എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഉള്ള ഹീറ്റെല്ലാം കോൾഡ് ബോഡി എന്ത് ചെയ്തുകൊണ്ട് പോവാണ്, റിമൂവ് ചെയ്തുകൊണ്ട് പോവുകയാണെങ്കിൽ ദർ വോണ്ട് ബി എനി കൈൻഡ് ഓഫ് ഹീറ്റ് അക്യൂമുലേഷൻ ഇൻസൈഡ് ദ സിസ്റ്റം. ഈ സിസ്റ്റത്തിനകത്ത് ഹീറ്റിന് എന്ത് ഉണ്ടാവില്ല, അക്യൂമുലേഷൻ ഉണ്ടാവില്ല. അക്യൂമുലേഷൻ ഉണ്ടായില്ലെങ്കിൽ എന്താ സംഭവം, അക്യൂമുലേഷൻ ഈ ഹീറ്റിന് അക്യൂമുലേഷൻ ഓഫ് ഹീറ്റ് ഇൻസൈഡ് ദ സിസ്റ്റം ഇല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ മാറില്ലല്ലോ. ടെമ്പറേച്ചർ മാറാതിരുന്നാൽ നമ്മൾ നേരത്തെ പഠിച്ചു അത് ഐസോതെർമൽ പ്രോസസ്സ് ആയിട്ടങ്ങ് മാറും. സോ ഇറ്റ് വിൽ ബിക്കം ഐസോതെർമൽ കംപ്രഷൻ പ്രോസസ്സ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം കൂടെ, ഐസോതെർമൽ ആവാനുള്ള കാര്യം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം. ദ എൻഡയർ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്സ്. ജനറേറ്റഡ് എന്ന് പറയുന്നത് ഉണ്ടായി എന്നുള്ള അർത്ഥമല്ല കേട്ടോ, കൺവേർട്ട് ചെയ്തുണ്ടായി എന്നുള്ളതാണ്. വർക്കിനെ കൺവേർട്ട് ചെയ്ത് ഹീറ്റായി മാറി എന്നുള്ളത്. ദ എൻഡയർ ഹീറ്റ് ജനറേറ്റഡ് ഡ്യൂറിങ് ദിസ് പ്രോസസ്സ് എന്താണ്, ഹാസ് ബീൻ അബ്സോർബ്ഡ് ബൈ ദ കോൾഡ് ബോഡി സോ ദ ടെമ്പറേച്ചർ ഡ്യൂറിങ് ടെമ്പറേച്ചർ വിൽ എന്താണ് റിമെയിൻ കോൺസ്റ്റൻ്റ് ഡ്യൂറിങ് ദിസ് പ്രോസസ്സ് അല്ലേ. ഈ പ്രോസസ്സിൽ എന്ത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരിക്കും. Therefore, it becomes isothermal process. അപ്പോൾ അതെന്തായി മാറും, ഐസോതെർമൽ പ്രോസസ്സ് ആയിട്ട് മാറും. അപ്പോൾ ഇതെന്തായി മാറി, ഐസോതെർമൽ പ്രോസസ്സ് ആവാനുള്ള കാര്യവും നമ്മൾ എന്ത് ചെയ്തു, അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഞാൻ കൂടുതൽ ചവിട്ടി തേക്കുന്നില്ല, ഒരുപാട് സമയമായി, ഇപ്പോൾ തന്നെ 30 ഉണ്ടായി. നോക്കൂ, അപ്പോൾ അത്രയായി. ഇനി ലാസ്റ്റ് പ്രോസസ്സ്, ഫോറിൽ നിന്ന് ഒന്നിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇവിടെ എത്തിയെന്ന് നോക്കുക, ഇവിടെ എവിടെയെങ്കിലും എത്തി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ കോൾഡ് ബോഡി റിമൂവ് ചെയ്തിട്ട് വീണ്ടും എന്ത് കൊണ്ടുവെക്കും, ആ ഇൻസുലേഷൻ കൊണ്ടുവെക്കും. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സ്, ദ ഫോർത്ത് പ്രോസസ്സ്, ആൻഡ് ഫോർത്ത് പ്രോസസ്സിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ടെമ്പറേച്ചർ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. ഈ ഒരു പ്രോസസ്സിൽ ടെമ്പറേച്ചർ എന്തായിട്ട് നിൽക്കുവാണ്, കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഹീറ്റ് അബ്സോർബ് ചെയ്തപ്പോൾ, ഹീറ്റ് സപ്ലൈ ചെയ്ത് കൊടുത്തപ്പോഴും എന്താണ്, ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയിരുന്നു. ഹീറ്റ് റിജക്ട് ചെയ്ത സമയത്തും ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ്, ഐസോതെർമൽ പ്രോസസ്സാണ് ഹീറ്റ് റിയക്ഷൻ സമയത്ത് നടന്നത്. ഇനി നാലാമത്തെ പ്രോസസ്സിൽ നമുക്ക് പഴയ ടെമ്പറേച്ചറിലേക്ക് എത്തിക്കണമെങ്കിൽ അവിടെ ഹീറ്റ് പുറത്തേക്ക് പോവരുത്. പുറത്തേക്ക് പോകാതിരിക്കണമെങ്കിൽ ഈ ഡയതെർമിക് വാൾ, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു എന്താണ് ഇൻസുലേഷൻ വാൾ കൊണ്ടൊന്നും ഇവിടെ അടയ്ക്കണം. അപ്പം അടുത്ത ലാസ്റ്റ് പ്രോസസ്സിൽ ഫോറിൽ നിന്ന് നമ്മൾ അതിനെ എന്തിലേക്ക് എത്തിക്കുകയാണ്, ഒന്നിലേക്ക് എത്തിക്കുകയാണ്. അത് ഫോർ ടു വൺ എന്ന് പറയുന്ന പ്രോസസ്സാണ്. ടെമ്പറേച്ചർ കൂടി എന്തിലേക്ക് എത്തിക്കണം, ഒന്ന് എന്ന് പറയുന്ന എത്തിലേക്കണം. പക്ഷേ കംപ്രഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം, കാര്യം പ്രഷർ കൂട്ടുകയും വേണം, എന്ത് ചെയ്യുന്നു, വോളിയം കുറയ്ക്കുകയും വേണം. അപ്പോൾ കംപ്രഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ദാറ്റ് മീൻസ് ഫോർത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത് വീണ്ടും ഫോർ ടു വൺ എന്ന് പറയുന്ന പ്രോസസ്സ് എന്ത് പ്രോസസ്സാണ്, കംപ്രഷൻ പ്രോസസ്സാണ്. അതായത് അതെന്ത് തന്നെയാണ്, കംപ്രഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം. പ്രഷർ കൂട്ടിയാണ് നമുക്ക് പഴയതിലേക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, പ്രഷർ കുറഞ്ഞിരിക്കുകയാണ്. പിന്നെ വോളിയം എന്ത് ചെയ്യാൻ വേണം, കുറയ്ക്കാൻ വേണം. അപ്പോൾ കംപ്രഷൻ പ്രോസസ്സ് തന്നെയാണ്. ദിസ് ഇസ് ആക്ച്വലി എ കംപ്രഷൻ പ്രോസസ്സ്. ഈ കംപ്രഷൻ പ്രോസസ്സ് എന്ത് പ്രോസസ്സായിരിക്കണം, ഒരിക്കലും പുറത്തേക്ക് ഹീറ്റ് പോകുന്ന പ്രോസസ്സായിരിക്കണം. കാര്യം ടെമ്പറേച്ചറും പഴയപടി എത്തിക്കണ്ടേ. അപ്പം ഹീറ്റ് ഇത് ഡയതെർമിക് വാൾ അല്ലെങ്കിൽ നമ്മുടെ ഇൻസുലേഷൻ വാൾ കൊണ്ടൊന്നും ഇവിടെ അടയ്ക്കണം. അതായത് ഇവിടെയും ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ പാടില്ല. അപ്പോൾ അത് എന്ത് പ്രോസസ്സായി മാറി, അഡിയബാറ്റിക്. ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് എന്ത് പ്രോസസ്സായി മാറി, അഡിയബാറ്റിക് പ്രോസസ്സായി മാറി. അപ്പോൾ ലാസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് അഡിയബാറ്റിക് കംപ്രഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ അഡിയബാറ്റിക് കംപ്രഷൻ പ്രോസസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, വി വിൽ എന്തുവാണ് ഇൻസുലേറ്റ് എന്താണ് ദ എൻ വോൾസ് ഓഫ് ദി സിലിണ്ടർ കംപ്ലീറ്റ്ലി ആഫ്റ്റർ റിമൂവിങ് എന്തുവാണ് കോൾഡ് ബോഡി. ആ കോൾഡ് ബോഡി റിമൂവ് ചെയ്തിട്ട് നമ്മൾ മൊത്തം ഇൻസുലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യുന്നു, രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് എന്തുവാണ്,
therefore the process becomes adiabatic. ആ പ്രോസസ് എന്താക്കി മാറി? അഡയബാറ്റിക് പ്രോസസ്, അല്ലേ? മനസ്സിലായല്ലോ. ദ ഹീറ്റ് ജനറേറ്റഡ് വിൽ അക്യൂമുലേറ്റ് ഇൻസൈഡ് ദി സിസ്റ്റം, അല്ലേ? ഇൻസൈഡ് ദി സിലിണ്ടർ. സിലിണ്ടറിനകത്ത് തന്നെ നിൽക്കുമല്ലോ, ഇൻസൈഡ് ദി സിലിണ്ടർ. സോ ദ ടെമ്പറേച്ചർ വിൽ എന്ത് ചെയ്യുന്നു? റൈസ്, അല്ലേ? ടെമ്പറേച്ചർ എന്ത് ചെയ്യും? കൂടും. ടെമ്പറേച്ചർ കൂടും, ടെമ്പറേച്ചർ ഡിക്രീസിന് മാറി ഇവിടെ ടെമ്പറേച്ചർ റൈസ് സംഭവിക്കും. അപ്പോൾ പഴയ ടെമ്പറേച്ചറിലേക്ക് തിരിച്ചെത്തും. എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്ന ടെമ്പറേച്ചർ. അപ്പോൾ ഈ ഒരു സമയത്ത് ടെമ്പറേച്ചർ എന്തല്ല, ഈ സമയത്ത് ടെമ്പറേച്ചർ ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ് ഡ്യൂറിംഗ് ദിസ് പ്രോസസ്. അപ്പോൾ ഹീറ്റ് സപ്ലൈയും ഹീറ്റ് റിയാക്ഷനും കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ നടക്കുന്നു. അപ്പം ഞാനിപ്പം 1, 2, 3, 4 വെച്ച് ടെമ്പറേച്ചർ ഞാൻ പറയുന്നില്ല. ഈ Q1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ T1 എന്ന് പറഞ്ഞു, Q2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചർ എന്തെന്ന് പറഞ്ഞു, T2 എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ഞാനൊരു എഞ്ചിൻ എന്നുള്ള രീതിയിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ഇത് നെറ്റ് വർക്ക്, ഇതിന് ഒരു നെറ്റ് വർക്ക് എനിക്ക് ഔട്ട്പുട്ട് കിട്ടും. കാര്യം പിസ്റ്റൺ പുറത്തേക്കും വരുന്നുണ്ട്, പിസ്റ്റിനകത്തേക്കും വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ദെയർ വിൽ ബി വർക്ക്. അതായത് പിസ്റ്റൻ്റെ ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് വെച്ച് നമുക്ക് വർക്ക് കിട്ടും, പിസ്റ്റൻ വർക്കുണ്ട്. ആ വർക്ക് ഞാനിവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ഈ എൻ്റെ നെറ്റ് വർക്ക് എന്ന് പറയുന്നത് ഒരു മൊത്തത്തിൽ ഒരു നെറ്റ് വർക്ക് ഔട്ട്പുട്ട് നമുക്കിങ്ങനെ പോസിറ്റീവ് വർക്ക് പുറത്ത് കിട്ടും എന്ന് നോക്കുക, ഈ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയിൽ ഞാൻ വേറൊരു ഡയഗ്രം വരയ്ക്കുവാണ്. ഇവിടെ ഒരു ഹോട്ട് ബോഡി നമ്മൾ ആദ്യം വെച്ചില്ലേ. ഹോട്ട് ബോഡി എന്ന് പറയുന്നത് നമ്മൾ ഹൈ ടെമ്പറേച്ചർ സോഴ്സ് എന്ന് വിളിക്കുന്നത്. അതായത് ഒരു എന്താണ് ഹീറ്റ് വള എന്തുവാണ് ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലെ നമ്മൾ എന്ത് ചെയ്യുന്ന ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന, ആ ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ടെമ്പറേച്ചർ ഉള്ള ഒരു സോഴ്സ് ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു, ഹീറ്റ് ഇവിടെ റിജക്ഷൻ നടക്കുന്നില്ലേ, HR എന്ന് പറയുന്ന ഹീറ്റ് റിജക്ഷൻ. ഹീറ്റ് റിജക്ഷൻ നടക്കുന്ന ടെമ്പറേച്ചർ T2 അല്ലേ. അപ്പം ലോ ടെമ്പറേച്ചർ ആയിട്ടുള്ള ഒരു സാധനത്തിന് ഒരു ടെമ്പറേച്ചർ തെർമൽ റിസർവർ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഇറ്റ് ഈസ് ഹാവിങ് ദ ടെമ്പറേച്ചർ T2. എന്നിട്ട് നമ്മുടെ എന്താണ് ഈ കാർനോട്ട് സൈക്കിളിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിൻ ഞാനിവിടെ, ഹീറ്റ് എഞ്ചിൻ ഞാനിവിടെ കൺസിഡർ ചെയ്യുന്നു. ഒരു ഹീറ്റ് എഞ്ചിൻ ഉണ്ടെന്ന് വെക്കുക. ആ ഹീറ്റ് എഞ്ചിൻ എന്താ ചെയ്യുന്നത്, ഇതാണ് നമ്മുടെ എഞ്ചിൻ എങ്കിൽ ആ ഹീറ്റ് എഞ്ചിൻ എന്ത് സ്വീകരിക്കുന്നുണ്ട്? ആദ്യം Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് സ്വീകരിക്കുന്നുണ്ട്. Q1 എമൗണ്ട് ഓഫ് ഹീറ്റ് ആ എഞ്ചിൻ എന്ത് ചെയ്തു, സ്വീകരിച്ചു. എന്നിട്ട് ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ എഞ്ചിൻ എന്ന് പറയുന്നത് എനിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു നെറ്റ് വർക്ക് ഔട്ട്പുട്ട് തരുന്നുണ്ട്. പക്ഷേ ആ എഞ്ചിൻ എന്ന് പറയുന്ന സാധനം എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് എന്തും കൊടുക്കുന്നുണ്ട്, ഹീറ്റ് റിജക്ഷൻ നടത്തുന്നുണ്ട്. അത് നടത്തുന്ന ഏത് ടെമ്പറേച്ചറിലേക്കാണ്, T2 എന്ന് പറയുന്ന ടെമ്പറേച്ചറിലാണ്. അപ്പോൾ അതുകൊണ്ട് ഹീറ്റ് റിജക്ഷൻ, Q2 എന്ന് പറയുന്ന ഹീറ്റ് റിജക്ഷനും ആ എഞ്ചിൻ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. ഞാൻ എഫിഷ്യൻസി കാൽക്കുലേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ വരച്ചത്. അപ്പോൾ ഈ ഒരു കാർനോട്ട് സൈക്കിൾ വെച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു എഞ്ചിനാണെന്ന് വെക്കുക. ഈ ഒരു സൈക്കിൾ എന്ന് പറയുന്നത് എൻറ്റയർലി റിവേഴ്സിബിൾ ആണ് എന്ന് പറഞ്ഞാൽ, എല്ലാം ഐഡിയൽ കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് എൻ്റെ റിവേഴ്സിബിൾ സൈക്കിളാണ്. ഇതിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേഷൻ ഞാൻ പറയുന്നു. എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ, എഫിഷ്യൻസി ഈറ്റ് ഇട്ടിട്ടല്ലേ നമ്മൾ പറയുന്നത്. ആക്ച്വലി എന്താണെന്ന് പറയുന്നത്, ഔട്ട്പുട്ട് ബൈ എന്താണ് ഇൻപുട്ട്, അതാണല്ലോ നമ്മൾ സിംപ്ലി പറഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി. ഔട്ട്പുട്ട് എന്ത് കിട്ടുന്നു, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇതാണ് നമ്മുടെ എഞ്ചിൻ എങ്കിൽ ആ എഞ്ചിൻ എനിക്ക് എന്ത് തരുന്നുണ്ട്, ഔട്ട്പുട്ട് തരുന്നതെന്ന് പറഞ്ഞാൽ അവിടുത്തെ വർക്കാണ്, W ആണ് അല്ലേ, ഡിവൈഡ് ബൈ അവിടുത്തെ ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഈ എഞ്ചിനിലേക്ക് കൊടുക്കുന്ന എന്തിനാണ്, വർക്കിന് വേണ്ടി ഞാൻ എഞ്ചിനിലേക്ക് കൊടുക്കുന്ന സാധനം Q1 ആണ്. ഇത് എഞ്ചിന് പുറത്തേക്ക് പോകുന്നതാണ് Q2 എന്ന് പറയുന്ന ഹീറ്റ്. എഞ്ചിനിലേക്ക് കൊടുക്കുന്നത് Q1ഉം എനിക്ക് വേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തുവാണ്, വർക്കാണ്. ഈ ഹീറ്റർ നോക്കുന്നത് എൻ്റെ ഔട്ട്പുട്ട് എന്താണ്, വർക്കാണ്. അപ്പോൾ വർക്കാണ് നമ്മുടെ ഔട്ട്പുട്ട്, കൊടുക്കുന്നത് Q1 ആണ്. അപ്പോൾ ഇതല്ലേ എൻ്റെ എഫിഷ്യൻസിയിലെ ഇക്വേഷൻ. ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്, ഈ എഞ്ചിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു ഹീറ്റ് ബാലൻസ് ഞാൻ എഴുതുവാണ്. ഹീറ്റ് ബാലൻസ് എന്ന് പറഞ്ഞാൽ എനർജി എന്ന് പറയുന്നത് ഉണ്ടാക്കാനോ നശിപ്പിക്കാനോ ഒന്നും പറ്റത്തില്ല. ഒരു ഫോമിന് മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനേ പറ്റത്തില്ല. നമ്മുടെ ഹീറ്റ് എഞ്ചിൻ്റെ കേസിൽ ഹീറ്റ് ബാലൻസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എനർജി ബാലൻസ് ചെയ്യുമ്പോൾ എഞ്ചിനിലേക്ക് വരുന്നത് ഈക്വൽ ടു പോകുന്നത് നമ്മൾ എഴുതിയാൽ മതി. എഞ്ചിനിലേക്ക് വരുന്നത് ഏതൊക്കെയാണ്, Q1 എഞ്ചിനിലേക്ക് വരുന്ന സാധനമാണ്, W എന്ന് പറയുന്ന എനർജി എഞ്ചിൽ നിന്ന് പോകുന്ന സാധനമാണ്, Q2 എന്ന് പറയുന്ന എനർജി എഞ്ചിൽ നിന്ന് പോകുന്ന സാധനമാണ്. വർക്കും ഫോം ഓഫ് എനർജി ആണെന്നറിയാലോ. അപ്പോൾ Q1 എന്ന് പറയുന്നത് വരുന്നത് ഈസ് ഈക്വൽ ടു പോകുന്ന രണ്ടെണ്ണം, അതായത് W+ എന്തെന്ന് പറയേണ്ടി വരും, Q2 എന്ന് പറയേണ്ടി വരും. ഇവിടെ നിന്ന് W കണ്ടുപിടിക്കണമെങ്കിൽ Q2 ഇപ്പുറത്തുണ്ടേ, Q2 പോസിറ്റീവ് എന്ന് പറയുന്ന ഇപ്പുറത്തുണ്ടോ മൈനസ് ആവൂലേ. ഇപ്പോൾ Q1 - Q2 വിച്ച് ഈസ് ഈക്വൽ ടു W എന്ന് എഴുതി കൂടെ, ഈ ഒരു വാല്യൂ എന്ന് പറയുന്ന സാധനം എനിക്ക് ഇവിടെ അടുത്ത് സബ്സ്റ്റിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എഫിഷ്യൻസി ഓഫ് കാർനോട്ട്സ് എഞ്ചിൻ W കേസിൽ നമുക്ക് മോഡൽ എന്ത് ചെയ്യേണ്ടി വരും, Q1 - Q2 ഡിവൈഡ് ബൈ Q1 എന്ന് എഴുതിയാണല്ലോ. ഇനി Q1 രണ്ടെണ്ണത്തിന് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്താൽ എന്ത് കിട്ടും, Q1 - Q1 - നമുക്ക് എന്ത് എഴുതാം, Q2 - Q1 എന്ന് എഴുതാം. അവിടെ നിന്ന് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു Q1 - Q1 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 - നമുക്ക് എന്താണ് Q2 - Q1 എന്താണ് Q2 - Q1
Q1 എന്നെഴുതാൻ പറ്റും. ദിസ് ഈസ് ദ എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ. നമ്മളൊരു കാര്യം കൂടെ ആലോചിക്കുക, അതാ ഈ Q1 by Q2 പകരം, അല്ലെങ്കിൽ Q2 by Q1 പകരം, ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നില്ല, T2 by T1 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റിവേഴ്സിബിൾ സൈക്കിളിനെ സംബന്ധിച്ചിടത്തോളം. റിവേഴ്സിബിൾ എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ പ്രോസസ്സ് നമ്മൾ പഠിച്ചില്ലേ, ഇതെല്ലാ പ്രോസസ്സും റിവേഴ്സിബിളാണ്. അതായത് കാര്യം ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ്സ്, അഡിയബാറ്റിക് പ്രോസസ്സ് എല്ലാം റിവേഴ്സിബിളാണ്. അതായത് ഇങ്ങോട്ട് നടക്കുന്ന പോലെ തന്നെ അതേ ഭാഗത്തിൽ കൂടെ നമുക്ക് തിരിച്ച് നടത്താം. അപ്പോൾ ഈ പ്രോസസ്സ് തിരിച്ച് ഇതേ ഭാഗത്തിൽ കൂടെ കറങ്ങി ഇങ്ങനെ തിരിച്ച് വരും. അപ്പോൾ റിവേഴ്സിബിൾ പ്രോസസ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ എഴുതാൻ പറ്റും. ഇത് വലിയ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ലാത്തതുകൊണ്ട് ഞാനത് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊന്നും എക്സ്ട്രാ പറയാത്തത്. അപ്പം ഈ ഒരു കാര്യം നമുക്ക് എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൾ ടു, നമ്മൾ എന്ത് പറഞ്ഞു, എഫിഷ്യൻസി ഓഫ് കാർനോട്ട് സൈക്കിൾ ഈസ് ഈക്വൾ ടു 1 - എന്താ പറഞ്ഞേക്കുന്നത്, 1 - Q2 / Q1 എന്നാണ് പറഞ്ഞേക്കുന്നത്. Q2 എന്ന് പറഞ്ഞാൽ എന്താണ്, Q1 എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. Q2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നടന്ന Q2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹീറ്റ് റിജക്റ്റഡ്. അതായത് Q2 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഹീറ്റ് റിജക്റ്റഡ് ആണ്. അപ്പം നിങ്ങൾക്ക് പ്രോബ്ലം തരുമ്പോഴത്തേക്ക് ഹീറ്റ് റിജക്ഷൻ ആണോ ഹീറ്റ് സപ്ലൈ ആണോന്ന് നമ്മൾ അറിയണ്ടേ. അപ്പോൾ ഹീറ്റ് റിജക്റ്റഡ് ആണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, Q2 എന്ന് പറയുന്നത്, Q1 എന്ന് പറയുന്നത് എന്താണ്, ഹീറ്റ് സപ്ലൈഡ് ആണ്. നമ്മൾ ഈ ഒരു സൈക്കിളിൽ കൊടുത്ത ഹീറ്റ് സപ്ലൈഡാണ്. Q1 ഈസ് ഈക്വൽ ടു എന്താണ്, ഹീറ്റ് സപ്ലൈഡ് ആണ്. അപ്പോൾ ഹീറ്റ് സപ്ലൈയും ഹീറ്റ് റിജക്ഷനും നടക്കുന്ന കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിലല്ലേ. അപ്പോൾ ഹീറ്റ് സപ്ലൈ നടക്കുന്ന Q1 എന്ന് പറയുന്ന ഹീറ്റ് സപ്ലൈ നടക്കുന്ന ടെമ്പറേച്ചർ ഞാൻ T1 ആയിട്ട് എടുത്തു. അതായത് ഇവിടെ T1 എന്ന് പറയുന്ന ടെമ്പറേച്ചർ നിന്നാണ് ഹീറ്റ് സപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T1 ഹീറ്റ് സപ്ലൈ നടക്കുന്നത്. ഹീറ്റ് റിജക്ഷൻ Q2 അല്ലേ. Q2 എന്ന് പറയുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്, Q2 എന്ന് പറയുന്നത് ഡ്യൂറിങ് ദ കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചർ T2, അല്ലെങ്കിൽ കീപ്പിംഗ് ദ കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T2. ഇനി ഹീറ്റ് സപ്ലൈ നടക്കുന്നത്, ഹീറ്റ് സപ്ലൈ നടക്കുന്നത് T1 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ടെമ്പറേച്ചറിലാണ്. അപ്പം ഹീറ്റ് സപ്ലൈ അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എന്താണ്, നമ്മൾ Q1 വരും, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T1 എന്ന് പറഞ്ഞു. അപ്പോൾ ഫോർ റിവേഴ്സിബിൾ പ്രോസസ്സ് Q2 and Q1 ക്യാൻ ബി റീപ്ലേസ്ഡ് ആസ് എഫിഷ്യൻസി ഈസ് ഈക്വൾ ടു 1 - Q2 പകരം അവിടെ എന്തും കൊടുക്കാൻ T2 Q1 വരെ നമുക്ക് എന്തും കൊടുക്കാൻ T1 കൊടുക്കാം. അപ്പം ആ ഒരു രീതിയിലും ഇതിൻ്റെ എഫിഷ്യൻസി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, കാർനോട്ട് സൈക്കിളിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത്. ഈ ഒരു സാധനം വെച്ചിട്ട് അതൊന്ന് പഠിച്ചു വെക്കുക. ഇനി സമയം കൂടിയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. പിന്നെ നമ്മൾ ഈ കാർനോട്ട് സൈക്കിളിൽ കുറച്ച് അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസ് എന്ന് പറയുന്നത് വളരെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അസംഷൻസ് ഇൻ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോയതാണ്, പക്ഷേ നിങ്ങൾ അതിലും ശ്രദ്ധിക്കത്തില്ല അസംഷൻസ് എന്ന് പറഞ്ഞാൽ. ഫസ്റ്റ് എന്ന് പറയുന്നത്, പിസ്റ്റൺ മൂവിങ് ഇൻ എ സിലിണ്ടർ ഡസ് നോട്ട് ഡെവലപ്പ് എനി ഫ്രിക്ഷൻ ഡ്യൂറിങ് എനി മോഷൻ. അതായത് ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചറിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്യും അത്. അതായത് ഹീറ്റ് ഉണ്ടാവും, എക്സ്ട്രാ ഹീറ്റൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇക്വിലിബ്രിയത്തിനെ ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ അത് ഐഡിയൽ പ്രോസസ്സ് ആകുമ്പോൾ പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ പിസ്റ്റൺ സിലിണ്ടറും തമ്മിലൊരു ഫ്രിക്ഷൻ ഉണ്ടാവില്ലേ. ആ ഫ്രിക്ഷനൊന്നും അവിടെ എന്തുണ്ടാക്കുന്നില്ല, ഹീറ്റൊന്നും ജനറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പറയേണ്ടി വരും. അപ്പം ഫ്രിക്ഷൻ നേ ഇല്ല എന്നങ്ങ് പറഞ്ഞാൽ മതി. അപ്പോൾ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറയണ്ടല്ലോ. അപ്പോൾ എന്ത് പറയാൻ പറ്റും, ദ പിസ്റ്റൺ മൂവിങ് ഇൻ എ സിലിണ്ടർ എന്ത് ചെയ്യുന്നു, ദ പിസ്റ്റൺ മൂവിങ് ഇൻ എ സിലിണ്ടർ ഡസ് നോട്ട് ഡെവലപ്പ് എന്ത് ചെയ്യുന്നില്ല, എനി ഫ്രിക്ഷൻ, അവിടെ ഫ്രിക്ഷനൊന്നും ഡെവലപ്പ് ചെയ്യുന്നില്ല. ആൻഡ് ഇസ് എ സെക്കൻഡ് വൺ, രണ്ടാമത്തെ അസംഷൻ എന്ന് പറയുന്നത് ദ വോൾസ് ഓഫ് ദ പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ ആർ കൺസിഡേർഡ് ആസ് പെർഫെക്റ്റ് ഇൻസുലേറ്റർ. അപ്പം സിലിണ്ടറിൻ്റെയും എന്താണ് പിസ്റ്റൻ്റെയും, ദ വോൾസ് ഓഫ് ദി പിസ്റ്റൺ ആൻഡ് സിലിണ്ടർ ആർ കൺസിഡേർഡ് ആസ് പെർഫെക്റ്റ് എന്തെന്ന് പറയേണ്ടി വരും, ഇൻസുലേറ്റർ എന്ന് പറയേണ്ടി വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ അസംഷൻ എന്ന് പറയുന്നത്, സിലിണ്ടർ ഹെഡ് എന്ന് പറയുന്നത് സോ അറേഞ്ച്ഡ് ദാറ്റ് ഇറ്റ് ക്യാൻ ബി എ പെർഫെക്റ്റ് ഹീറ്റ് കണ്ടക്ടർ ഓർ പെർഫെക്റ്റ്. അതായത് നമുക്ക് സിലിണ്ടർ ഹെഡ് നമുക്ക് കണ്ടക്ടർ ആവാം, അല്ലാത്ത സമയത്ത് ഇൻസുലേറ്ററും ആവാം. നമ്മൾ ഈ ഒരു വാളെടുത്ത് വെച്ചിട്ടാണ് അതിപ്പോൾ ഇവിടെ മെൻഷൻ ചെയ്യേണ്ട. ഇനി വർക്കിംഗ് മീഡിയം എന്ന് പറയുന്നത് പെർഫെക്റ്റ് ഗ്യാസ് ആണ്. അതുകൂടെ പറഞ്ഞാൽ മതി, ദ വർക്കിംഗ് മീഡിയം ഈസ് എ
ഒരുപാട് അസംഷൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഹീറ്റ് കൊടുക്കുന്ന എല്ലാ വർക്കിന് വേണ്ടി ഉപയോഗിക്കുന്നു, പുറത്തുണ്ടാകുന്ന ഹീറ്റ് എല്ലാം കോൾഡ് ബോഡി അബ്സോർബ് ചെയ്യുന്നു കൊണ്ടും, അതെല്ലാം അസംഷനാണ്. ആക്ച്വലി ഫുൾ ഓഫ് അസംഷൻസിൻ്റെ ഒരു കളിയാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, ഈ ഒരു കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം ഒരു എല്ലാ സൈക്കിളും ഇതിൽ നിന്ന് ഡിറൈവ്ഡ് ആയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഈ ഒരു റിവേഴ്സിബിൾ സൈക്കിളുമായിട്ട് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്, ഈ ഒരു കാർനോട്ട് സൈക്കിള് പഠിക്കുന്നത്. അപ്പം ഈ പ്രാക്ടിക്കലി ഇത് പോസിബിൾ അല്ല. അതിന് കാര്യം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർഫോം എ ഫ്രിക്ഷൻലെസ് പ്രോസസ്. ഒരു ഫ്രിക്ഷൻലെസ് പ്രോസസ്സ് എന്താണ്? ഇമ്പോസിബിളാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ ചിലപ്പോൾ ക്വസ്റ്റ്യനിലായിട്ടൊക്കെ ചോദിക്കാം, നിങ്ങൾക്ക് ബി എം ഇ ആയതുകൊണ്ട് കാർനോട്ട്സ് എന്താണ്, നമുക്കിങ്ങനെ ചോദിക്കുകയാണ്, കാർനോട്ട് സൈക്കിൾ നമുക്കിങ്ങനെ പറയാൻ പറ്റും, കാർനോട്ട് സൈക്കിൾ കനോട്ട് ബി പെർഫോംഡ് എന്താണ് ഇൻ പ്രാക്ടീസ് ബിക്കോസ്. അതിൽ ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്, ഫ്രിക്ഷൻ ഇല്ലാത്ത ഒരു സാധനം പ്രോസസ്സ് നടക്കില്ല. അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും, പിസ്റ്റൺ സിലിണ്ടറും കൂടെ മൂവ് ചെയ്യുമ്പോൾ എന്തായാലും അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും, ഇറിവേഴ്സിബിലിറ്റി എന്നൊക്കെ പറയാം. അതെ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർഫോം എ എന്താണ് ഫ്രിക്ഷൻലെസ് പ്രോസസ്. ഒരു ഫ്രിക്ഷൻലെസ് പ്രോസസ്സ് പെർഫോം ചെയ്യുക ഇമ്പോസിബിളാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ട്രാൻസ്ഫർ ദ ഹീറ്റ് വിത്തൗട്ട് ടെമ്പറേച്ചർ പൊട്ടൻഷ്യൽ, ടെമ്പറേച്ചർ ഡിഫറൻസ് ഇല്ലാതെ ഹീറ്റ് ട്രാൻസ്ഫർ പോസിബിൾ അല്ല. പിന്നെ അടുത്ത, ഐസോതെർമൽ പ്രോസസ് ക്യാൻ ബി അച്ചീവ്ഡ് ഓൺലി ഇഫ് ദ പിസ്റ്റൺ മൂവ്സ് വെരി സ്ലോലി. അല്ലേ, അത് നമ്മൾ തെർമോഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ നമ്മൾ പറഞ്ഞതാണ്, ഐസോതെർമൽ പ്രോസസ് ക്യാൻ ബി ഓൺലി അച്ചീവ്ഡ് if the piston is moved slowly. സ്ലോലി ആയിട്ട് നടത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രോസസ് ഉണ്ട് ഉപയോഗമുണ്ട് അല്ലേ. പിന്നെ ദ വേരിയേഷൻ ഓഫ് മോഷൻ ഓഫ് ദ പിസ്റ്റൺ ഡ്യൂറിങ് ദ സെയിം സ്ട്രോക്ക് എന്ന് പറയുന്നതും പോസിബിൾ അല്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം കൂടെ നിങ്ങളത് മനസ്സിലാക്കി വെച്ചേക്കുക. പിന്നെ എല്ലാ പ്രോസസ്സുകളും എന്താണ് റിവേഴ്സിബിൾ പ്രോസസ്സ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, അതെല്ലാം ഇതിൻ്റെ എന്തായിട്ട് പറയാം, ഇതായിട്ട് പറയാം. അപ്പോൾ രണ്ട് മിനിമം രണ്ട് പോയിൻറ്സ് എങ്കിലും അറിയ കറക്റ്റ് പറയണമെന്നുള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് എഴുതി വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഒരു കാർനോട്ട് സൈക്കിളിൻ്റെ കളികളെന്ന് പറയുന്നത്. ആക്ച്വലി നിങ്ങളുടെ സിലബസ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ്. പക്ഷേ ഈ കാർനോട്ട് സൈക്കിളൊക്കെ പഠിക്കണമെങ്കിൽ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഏകദേശ രൂപമൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ തിയറി ഓറിയൻറ്റഡ് ആണ് ഈ സാധനമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ബി എം ഇ എന്ന് പറയുന്നത് കൂടുതലും പ്രാക്ടിക്കൽ ഇതിലേക്ക് നിങ്ങൾ കടക്കുന്നില്ല, ജസ്റ്റ് ബേസിക് തിയറീസൊക്കെ ഒന്ന് എന്ത് ചെയ്ത് പോകുന്നു, ഇത് ചെയ്ത് പോകുന്നു. അപ്പോൾ നമുക്ക് ഈ കാർനോട്ട് സൈക്കിള് വെച്ചിട്ട് വേണം ബാക്കി സൈക്കിൾ വർക്കിംഗ് സൈക്കിളൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കാനായിട്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കുന്നേ ഉള്ളൂ. ഓക്കെ.